ബഹുമാന്യ സുഹൃത്തുക്കളെ, വയിൻ തസബൂ ഇലല്ലിസ്ലാമി ഇല്ല ലിസൗനി ദിമാഇഹിം അല്ലാ തുസാല. IS ഇസ്ലാമിക ഭീകരവാദവും കേരളീയ സമൂഹവും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ദിനം പ്രതി പത്രങ്ങളിൽ ഭീകര അന്തരീക്ഷത്തിൻ്റെ ചിത്രം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. തീവ്രത മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അതൊരു ഭീകര സംഭവം തന്നെയാണ്. പക്ഷെ ഈ ഭീകരവാദം ചർച്ച ചെയ്യപ്പെടുന്ന മത രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരൊക്കെ അതിൻ്റെ അടിസ്ഥാന തത്വം എന്ത്, എങ്ങനെയാണ് ഭീകരവാദം ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ പിന്നിൽ എന്ന് കൃത്യമായി പറയാതെ ഒരു ഒളിച്ചുകളി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ, ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പിന്നിൽ മതം എന്ന് നാം ബഹുമാനത്തോടുകൂടി പറയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മതമില്ലായിരുന്നുവെങ്കിൽ ഇത്ര ഭീകരത ഉണ്ടാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. IS നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാം. IS എന്താണ് ഈ IS? ഇതിൽ അറബിയിൽ പറഞ്ഞാൽ ദാഇഷ് അദ്ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശ്ശാം എന്നാണ്. ഇംഗ്ലീഷിൽ IS ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ആൻഡ് സിറിയ. ഇത് അറബിയിലേക്ക് പറയുമ്പോൾ ദാഇഷ്, അതാണ് അതിൻ്റെ ചുരുക്കപ്പേര്. എൻ്റെ ഫുൾ ഫോം അദ്ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശ്ശാം എന്നതാണ്. ഈ സംഘടനയ്ക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഒട്ടുമിക്കാൽ സംഘടനയും അതിന് ഇസ്ലാമുമായി ബന്ധമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അത് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സ്ഥാപിക്കുന്നില്ല. പക്ഷേ ഈ IS പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, വിമർശിക്കുന്ന പണ്ഡിതന്മാർ സംഘടനയും ഉള്ളതുപോലെ അനുകൂലിക്കുന്നവരും ഉണ്ട്. എന്ത് തന്നെയായാലും ഇസ്ലാമികപരമായി ജീവിക്കുന്നവരാണ് ഇവർ അധികവരും. കൃത്യമായി നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന എല്ലാം അങ്ങനെയാണ് കാണപ്പെടുന്നത്. അത് ഇസ്ലാമികമല്ലെങ്കിൽ ഇസ്ലാമികമല്ലാതായിക്കോട്ടെ, കുഴപ്പമില്ല. ഏതായാലും IS എന്നതിൻ്റെ എങ്ങനെയാണ് ആ സംഘടന രൂപപ്പെട്ടത്, ആ സംഘടന അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്ന് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. പക്ഷെ എൻ്റെ അടിസ്ഥാന തത്വം ഈ IS അല്ലാതെ അൽഖായിദ, ഹർക്കത്ത് ഷുബാനുൽ മുജാഹിദീൻ, ഹർക്കത്ത് ഷബാബുൽ മുജാഹിദീൻ, നുസ്ര, പിന്നെ ജബ്ഹത്തുൻ നുസ്ര, ഇങ്ങനെ ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. ഇതൊക്കെ ഇസ്ലാം അല്ല എന്നാണോ പറയുന്നത്? ഇസ്ലാമിന് ഇതിന് പങ്കുണ്ടോ? ഉണ്ട് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഖുർആനിൽ എന്താ ഭീകരവാദത്തിന് അറബിയിൽ പറയുക? ഭീകരവാദം എന്നതിന് അറബിയിൽ എന്തു പറയും? ഇർഹാബ്, അൽ ഇർഹാബ് എന്നാണ് ഭീകരവാദത്തിന് അറബിയിൽ പറയുക. ആ ഇർഹാബ് എന്ന വാക്ക് ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ട്. ഫഇയ്യായ ഫർഹബൂൻ എന്ന് ഖുർആനിലുണ്ട്. വേറെ സ്ഥലത്ത് വഅഇദ്ദു ലഹും മസ്തതഅതു മിൻ ഖുവ വമിൻ റിബാതുൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹ് വഅദുവകും വആഖരീന മിൻ ദൂനിഹിം. നിങ്ങളെ യുദ്ധത്തിന് വേണ്ടി നിങ്ങളെ ശക്തി സംഭരിക്കുക എന്നിട്ട് പറഞ്ഞു തുർഹിബൂ നബിഹി. എന്തിനാണ് അങ്ങനെ യുദ്ധത്തിൻ്റെ ആ കോപ്പുകൂട്ടൽ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ശത്രുക്കളെ പേടിപ്പിക്കുവാനാണ്. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ ആരാണ്?
അതുവക്കും നിങ്ങളെ ശത്രുവിനെയും പേടിപ്പിക്കാനാണ്. വാഹരീന മിന്ദൂനിഹിം, ഇത് രണ്ടും അല്ലാത്ത ആളുകളുണ്ട്, അവരെയും ഇർഹാബ് ചെയ്യാനാണ്. അള്ളാഹിന്റെ ശത്രുവാരാ? അള്ളാഹിന്റെ ശത്രുവാരാ? നിങ്ങളെ ശത്രുവാരാ? ഇത് രണ്ടും അല്ലാത്തവരാരാ? ഈ ഇപ്പൊ ചെറിയ ഇപ്പൊ നമുക്കറിയാം ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികൾ, സ്ത്രീകൾ, നിരപരാധികളെ കുറെ, അത് ഒരുപക്ഷെ അള്ളാഹിന്റെ ശത്രുക്കളായിരിക്കില്ല, നമ്മളെ ശത്രുവായിരിക്കില്ല. ചെറിയ ചെറിയ കുട്ടികളൊന്നും നമ്മളെ ശത്രുവല്ല, പക്ഷെ അത് അല്ലാത്തവരെയും പേടിപ്പിക്കാനാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇർഹാബ് ഉണ്ട്. എന്തിനാണ് ഈ നമുക്കറിയാ ഇങ്ങനെ ഇർഹാബ് കൊണ്ട്? ഇർഹാബ് ഈ ഭീകരവാദത്തിന്റെ നിർവചനമോ? നഷ്റുൽ ഫിതൻ വർഉബ് വൽ ഖൗഫ് ഫിൽ മുജ്തമിഅ് ലി ഗറളി സിയാസിയിൻ ഔ ദീനിയിൻ ഔ ഗൈരിഹിമ. ഇതാണ് ഭീകരവാദത്തിന് ഏറെക്കുറെ എല്ലാവരും യോജിച്ച ഒരു താരിഫ്, ഒരു നിർവചനം. രാഷ്ട്രീയ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പേടിപ്പിച്ച് ആ സംഗതിയെ വ്യാപിപ്പിക്കുക, അവരുടെ ആശയം പ്രചരിപ്പിക്കുക പേടിപ്പിച്ചുകൊണ്ട്, ഇതന്നെയാണ് ഭീകരവാദം. ഈ ഭീകരവാദം ഉണ്ടാകുന്നത് തതറുഫിൽ നിന്നാണ് ഇർഹാബ് ഉണ്ടാകുന്നത്. തതറുഫ് എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ് ഭീകരവാദമായി മാറുന്നത്. ആ തതറുഫ് എന്ന് പറഞ്ഞാൽ, തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റേത് ശരി, ആരാൻ്റെത് തെറ്റ്, എൻ്റേത് ന്യായം, ആരാൻ്റെത് അന്യായം, ഇങ്ങോട്ടൊരു ന്യായം, അങ്ങോട്ടൊരു മറ്റൊരു ന്യായം, എൻ്റേതാണ് ആത്യന്തികമായ സത്യം എന്നൊരാൾ അടിയുറച്ച് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ തീവ്രവാദം എന്ന് പറയുന്നത്. അത് മതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ രംഗത്തുമുണ്ട്. അതാണ് തീവ്രവാദം. അത് ഇസ്ലാമിലുണ്ടോ? ഉണ്ട്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മതമേതാ? അത് ഇസ്ലാമാണ്. വേറെ ഒരു മതവും അള്ളാഹ് ഇഷ്ടപ്പെടില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, അള്ളാഹ് ഇസ്ലാം അതേ സ്വീകരിക്കുള്ളൂ, അതല്ലാത്ത ഒരു മതവും സ്വീകരിക്കില്ല എന്നാണ്. അപ്പൊ എൻ്റെ മതം നോക്കൂ, ഒരാൾ ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങളിപ്പോൾ ബോംബെ ചെന്നു, ബോംബെ ചെന്നപ്പോൾ മുംബൈ ചെന്ന് നോക്കുമ്പോൾ 5 ഹോട്ടൽ കണ്ടു. ഇതിലേറ്റവും നല്ല ഹോട്ടൽ ഏതാ നിങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം അയാൾ പറയും, ഒരാളോട് ചോദിച്ചു, ഇവിടെ കുറേ ഹോട്ടലുണ്ടല്ലോ, ഇതിലേതാ നല്ല ഹോട്ടൽ? ഈ ഹോട്ടൽ നല്ല ഹോട്ടലാണ്, ആ ബിസ്മില്ല എന്ന് പറയുന്ന ഹോട്ടൽ നല്ല ഹോട്ടലാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല. അതുപോലെ ഒരാൾ ഇവിടെ ജനിച്ചു വന്നപ്പോൾ ഒത്തിരി മതങ്ങളെ കാണുന്നുണ്ട്, ഇതിലേറ്റവും നല്ല മതമേതാ? അൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമാണ് എന്നൊരാൾ പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാവും? ഹോട്ടൽ കുറേ ഹോട്ടലിലെടുത്തൊരു ഹോട്ടൽ ഏതാ ഹോട്ടലെന്ന് ചോദിച്ചു, അപ്പോൾ ഇന്ന ഹോട്ടലാണ്, ബിസ്മില്ലാ ഹോട്ടലാണെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റില്ല. കുറേ മതമുള്ളവർത്തി ഏതാ നല്ല മതം എന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ അതെങ്ങനെ തെറ്റാകും? ഇതാണ് ഇവരുടെ ചോദ്യം. ഇവിടെ ശരിയാണ്, ആ ഇന്ന കുറേ ആൾ ഈ മതത്തിൽ മതം നല്ലതാന്ന് പറയുമ്പോൾ, ഈ മതം ആരാണ്, ഈ മതമാണ് നല്ല മതം എന്ന് പറയുന്ന ആളാരാണ്? ഒരു ആ ഹോട്ടൽ ബിസ്മില്ലാ ഹോട്ടൽ നല്ല ആളാണെന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെന്നു, ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ പഴകിയ ഭക്ഷണങ്ങൾ, പുളിച്ച ചാറ് കറി ഒക്കെ നമ്മളെ പറ്റിച്ചതാണെന്ന് തോന്നുമ്പോൾ അയാൾക്ക് അതിൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടി അയാൾ പറഞ്ഞതാണെങ്കിലോ? അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാലോ? ഈ മതം പ്രചരിപ്പിക്കുന്ന സാക്കിർ നായിക്, എം എം അക്ബർ തുടങ്ങിയ പുരോഹിതന്മാർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ഈ മതം നല്ലതാണ് എന്ന് പറയുകയും നമ്മൾ ആ മതം സ്വീകരിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു സാമാന്യ ബുദ്ധിക്കും സാമാന്യ ജ്ഞാനത്തിനും ശാസ്ത്രബോധത്തിനും നിരക്കാത്തതാവുമ്പോൾ നമ്മളെന്താ പറയുക? ഇവരെ നമ്മളെ പറ്റിച്ചു. പക്ഷേ ഹോട്ടലിൽ നിന്നൊരു പക്ഷേ നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. മതത്തിൽ നിന്ന് തിരിച്ചു പോന്നാൽ മുർത്തദ്ദാണ്, ഫഖത്തൽ, അവനെ കൊല്ലപ്പെടും. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ കൊല്ലൂല. ഏതായാലും ഈ മുത്തത്വരിഫ് തതറുഫ് എവിടെ ഉണ്ട്? മതത്തിലുണ്ട്.
മുത്തത്വരിഫ് എന്ന് പറഞ്ഞാൽ ഭീകര പ്രവർത്തനം, ഇതാണ് ശരി എന്ന് പറയുന്നത്. ആ തീവ്രവാദമാണ് ഇർഹാബി, അൽ അഅ്മാലുൽ ഇർഹാബിയ, ഇർഹാബിയായ ഭീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അൽ ഇർഹാബ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ഇസ്ലാമിലുണ്ട്. ഈ ഇവരുടെ ഈ തീവ്രവാദികളുടെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ കുറേ ആളെ കൊല്ലുന്നു, നിരപരാധികളെ കൊല്ലുന്നു, നിരപരാധിയാലും അപരാധിയായാലും അവർ കൊന്നൊടുക്കുന്നു. എന്താണ് അവരുടെ ഉദ്ദേശം? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ഇസ്ലാം എല്ലാ മതത്തിൻ്റെ മേലെ വരണം. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇസ്ലാം ലിയുദ്ഹിറഹു അൽഹറാല, എല്ലാ മതത്തിൻ്റെയും മുകളിൽ ആധിപത്യം ഇസ്ലാമിനുണ്ടാകണം. ഇതാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് ഖുർആൻ പറഞ്ഞാണ്. എല്ലാ പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രിക്കും. ലിയുദ്ഹിറഹു അലദ്ദീനി, ദീൻ ഇസ്ലാം മതം എല്ലായിടത്തും ആക്കാനാണ് അവരെ പണിയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെയ്യൂല. സൂറത്തു തൗബയിൽ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂനുദ്ദീനു കുല്ലുഹു ലില്ലാ യകൂനുദ്ദീനു ലില്ലാ ഫൈൻ ഇൻതഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂനുദ്ദീനു ലില്ലാ, ദീൻ അല്ലാഹുവാകുന്നത് വരെ നിങ്ങൾ അവരോട് പോരാടുവീൻ, യുദ്ധം ചെയ്യുവീൻ, ജിഹാദ് ചെയ്യുവീൻ. ദീന് എല്ലായിടത്തും ഇസ്ലാം മതമാകണം, അതിനു വരെ യുദ്ധം ചെയ്യണമെന്ന് അല്ലാഹ് പറയുകയാണ്. ഈ ആയത്ത് എൻ്റെ തഫ്സീർ ഇസ്ലാം മുസ്ലിങ്ങൾ എഴുതിയ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവരൊക്കെ എന്തായാലും അർത്ഥം പറഞ്ഞതെന്ന്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, ഇസ്ലാം അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ പറയുന്നത്. قاتلوا الذين لا يؤمنون بالله واليوم الاخر ولا يحرمون ما حرم الله الله حرام ആക്കിയത് حرام ആക്കണം, الله നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കുകയും, ولا يدينون دين الحق അല്ലാഹുവിന്റെ ദീന് അനുസരിച്ച് ജീവിക്കാത്തവരോടൊക്കെ قاتلوا الذين لا يؤمنون بالله واليوم الاخر അല്ലാഹുവിനെയും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത, الله നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കാത്ത, അള്ളാഹുവിന്റെ ദീന് ഉൾക്കൊള്ളാത്ത ആളുകളോട് യുദ്ധം ചെയ്യണം എന്ന് ഖുർആനിലാണുള്ളത്. സൂറത്ത് തൗബ 29 ഏതായാലും അവിടെ. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇസ്ലാം അൽഹറാല, ഇസ്ലാം മറ്റ് മതങ്ങളെ മുമ്പിൽ ജയിച്ച് നിൽക്കണം, വ്യാപിക്കണം, ഇസ്ലാം എല്ലായിടത്തും പരക്കണം, ഇതിനൊക്കെ തന്നെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇതാണ് പരമാർത്ഥം എങ്കിൽ ഇസ്ലാമിൽ നീ ISS ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കളെയാണോ, ജൂതരെയാണോ, ക്രിസ്ത്യാനികളെയാണോ, അതല്ല മുസ്ലിങ്ങളെ തന്നെയാണോ ഇവർ യഥാർത്ഥത്തിൽ ഇര, ISS ഇരകൾ? ഇതര മതസ്ഥരുണ്ട്, ഇതര മതസ്ഥരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഈ ISS പോലുള്ള തീവ്രവാദി സംഘടനകളിൽ യുദ്ധം ചെയ്യുന്നത് തീർത്തും മുസ്ലിങ്ങളോട് തന്നെയാണ്. അതെന്താ അങ്ങനെ? മുസ്ലിങ്ങളോട് എന്തിനാ ഒരു യുദ്ധം ചെയ്യണത്? മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ ISS ഇപ്പോൾ മരിച്ച സംഘടനകൾ നോക്കൂ, മദീനയിൽ ബോംബ് വെച്ചില്ലേ, ഇസ്ലാമിക പള്ളിയിൽ നമസ്കരിച്ചു നിൽക്കുമ്പോൾ ബോംബ് വെക്കുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ബോംബ് വെക്കുന്നു, ചാവേറുകൾ പൊട്ടുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ സ്ഥലത്ത് ബോംബ് പൊട്ടും. ഈ വെക്കുന്നത് ആരാ? അപ്പോൾ ഷിയാക്കൾ നിസ്കരിക്കുമ്പോൾ, കുർദുകൾ നിസ്കരിക്കുമ്പോൾ, യസീദുകൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരോടൊക്കെ തന്നെയാണല്ലോ ഇവർ യുദ്ധം ചെയ്യുന്നത്. അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ. പക്ഷെ അവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഈ സംഘടനക്കാർ അവർ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ അവിടെ ഖാദിയാനികൾ മുസ്ലിങ്ങളാണെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഖാദിയാനികളെ ഒരുപാട് കൊന്നു കളഞ്ഞില്ലേ? യസീദുകൾ അവരെ മുസ്ലിങ്ങളായിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഷിയാക്കളിലെ പിന്നെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ മുസ്ലിം അതിനെന്താ തെളിവ്?
ഓരോ വിഭാഗത്തിന് ഖുർആൻ തന്നെയാണ് തെളിവ്, ഹദീസ് തന്നെയാണ് അവരെ തെളിവ്. സൂറത്ത് തൗബയിൽ 74-ാമത്തെ വചനമാണ് അതിൻ്റെ ഒരു തെളിവ് ഉന്നയിക്കുന്നത്. ഇസ്ലാമായതിന് ശേഷം കുഫറിലേക്ക് വന്നു, ഇസ്ലാമായതിന് ശേഷം ഇസ്ലാം മതം വിട്ട് കാഫറായി. എങ്കിൽ ആയത്ത് അവസാനിക്കണം, അല്ലാഹു അവരെ ശിക്ഷിക്കുന്ന, യുഅദ്ദിബുഹും അവരെ ശിക്ഷിക്കും അല്ലാഹു, അദാബൻ അലീമ ഫി ദുനിയാ വല്ലാഖിറ. ആഖിറത്തിലെ ശിക്ഷ എന്താ നമുക്കറിയാം, ഇസ്ലാം ആയതിനു ശേഷം കുഫറിലേക്ക് വന്നു എന്നുട്ട, എന്നാൽ അവരെ ശിക്ഷിക്കണം. ആഖിറത്തിലെ ശിക്ഷ എന്താണ്? അത് ചട്ടിയിലിട്ട് പൊരിക്കലാണ്, അതവിടെ കട്ടെ. ദുനിയാവിലെ ശിക്ഷ എന്താണ്? ദുനിയാവിൽ ശിക്ഷിക്കുന്നുണ്ടല്ലോ, ആ ശിക്ഷ എന്താ? അൽ ഖത്ൽ, കത്തിലാണ്, കൊല്ലലാണ്. ഈ ആയത് സൂറത്തു തൗബ 974 ഇൻ്റെ പരിഭാഷ, അതിൻ്റെ അറബി വ്യാഖ്യാനം തൊബിരി, ഇബ്നു കഥീർ ഒക്കെ അടുത്ത് പരിശോധിച്ച് നോക്കൂ. മുർത്തദ്ദിനെ കൊല്ലണമെന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. കാരണം ആഖിറത്തിലെ ശിക്ഷ അത് അല്ല നടപ്പിലാക്കേണ്ടതാണ്. ദുനിയാവിലെ ശിക്ഷ അല്ല വന്നിട്ട് പിന്നെ അവനെ കൊല്ലൂല, അത് നമ്മളാണ് നടപ്പിലാക്കേണ്ടത്, കത്തിൽ ചെയ്യേണ്ടത് എന്നാണ്. അത് വിശദീകരിച്ചിട്ട് നബി പറഞ്ഞു, മൻ ബദ്ദല ദീനഹു ഫക്തുലൂഹു, ഇസ്ലാം മതം വിട്ടുവന്നാൽ, മതം മാറിയാലും, ഇസ്ലാം മതം വിട്ടിട്ട് ഒരാൾ സ്വതന്ത്രനായി അല്ല വേറൊരു ക്രിസ്തു മതത്തിലേക്ക് പോയി ബുദ്ധമതം സ്വീകരിച്ചു, എങ്ങനെ മതം മാറിയാലും മതം വിട്ടുവന്നാലും ഫക്തുലു, ഓനെ കൊല്ലുക എന്നുള്ളത് തന്നെ. കേരളത്തിൽ ഇസ്ലാം മതം വിട്ടിട്ടൊരു പിന്നെ ഒരു നമ്പൂതിരി ആയി മാറിയ ഒരാളുണ്ടല്ലോ, ഈ MES കോളേജിൽ നിൽക്കുന്ന രാജസിംഹൻ, അയാളെ കൊന്നത് എന്തിനാ? അയാളെ കൊന്നത് കണ്ടില്ല, കൊല്ലണമെന്ന് തന്നെയാണ്. ചേകന്നൂർ മൗലവിയെ കൊന്നെന്തിനാ? അയാൾ ഈ വേറെ മതം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ നിന്ന്, പക്ഷെ ഇവർ പറയുന്ന ആശയത്തിൽ നിന്ന് മാറി നിന്നിക്കണ് കൊന്നു. അതന്നെയാണ് ISS കൊന്നോന്ന് വെച്ചാൽ, ISS ആണ് കൊന്നതാണ് നർത്ഥത്തിലല്ല, മുസ്ലിങ്ങളാണ് കൊന്നത്, ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അല്ല. ഈ ഇപ്പോൾ ISS ജൂത സംഘടനയാണോ എന്നാണ് ചോദിക്കുന്നത്? ജൂത സംഘടനയാണോ? അവരുടെ രൂപം ഭാവമൊക്കെ കണ്ടാൽ മുസ്ലിങ്ങൾ തന്നെയാണ്, അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. പിന്നെ ആ കൊന്നതൊക്കെ ഇപ്പോൾ നമുക്കറിയില്ല, പക്ഷേ ഇവിടെ ചേകന്നൂരിനെ കൊന്നത് ജൂതന്മാരല്ല, ജോസഫ് സാറെ കൈവെട്ടിയത് ജൂതന്മാരല്ല, പിന്നെ ആ സിംഹത്തെ കൊന്ന്, പിന്നെ ആ ഹാജിയരെ കൊന്നത്, ഹാജിയർ നമ്മൾ ആ പഴയ പേര് പറയാം, ഉണ്ണീൻകുട്ടി ആ എന്ന് പറയുന്ന ആ ഹാജിയരെ കൊന്നത് ഇവിടുത്തെ ജൂതന്മാരോ ആരുമല്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് കൊന്നത് എന്നതാണ്. ഇവിടെ AP സുന്നിനെ EK സുന്നിക്കാർ കൊന്നിട്ടില്ലേ കേരളത്തിൽ? അത് നമുക്ക് പിന്നെ ജൂതന്മാരാന്ന് പറയാൻ പറ്റുമോ? തൻ്റേതല്ലാത്തത് സ്വീകരിക്കുന്നവരെ കൊല്ലുക എന്നുള്ളത് ഓരോ മതസംഘടനയും സ്വീകരിക്കുന്നുണ്ട്. എൻ്റേത് ശരി, എൻ്റേത് ന്യായം, ആരാൻ്റെത് അന്യായം, എൻ്റെ കാഴ്ചപ്പാടിൽ അത് കുഫ്റാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പോൾ സലഫി പ്രസ്ഥാനം വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തീവ്രത കൂടിയത് സുന്നികളെക്കാളേറെ. ഒരു വിഭാഗം മറ്റൊരു ഭാഗത്തെ കാഫറാക്കുക, മുഷിരിക്കാക്കുക, ഇതല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കേട്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിൻ്റെ അകത്തുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം ISS ഇസ്ലാം അല്ല, സോളിഡാരിറ്റിൻ്റെ ഒരു ബോർഡ് ഇങ്ങനെ നോട്ടീസ് വന്നപ്പോൾ SSF ചെക്കന്മാരും ഒന്ന് ഒട്ടിച്ചെന്താ അറിയോ, ISS എന്നത് മതരാഷ്ട്രവാദക്കാരുടെ സംഘടന സൃഷ്ടിയാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിൽ അബുല്ലാല മൗദൂദി സ്ഥാപിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അബുല്ലാല മൗദൂദി ഏഷ്യാ ഭൂഖണ്ഡത്തിലെയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സയ്യിദ് കുത്തുബും പ്രചരിപ്പിച്ചത് ഇതാണ്. എന്ത്? അൽ ഹുക്കൂമത്തിലില്ലാ, ഇസ്ലാം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ നിയമം നാട്ടിൽ കൊണ്ടുവരണം, അതല്ലാത്തൊരു നിയമം ഉണ്ടാകാൻ പാടില്ല. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ നിസ്കാരവും നോമ്പും ഒക്കെ ട്രെയിനിങ്ങാണ്. ഇവിടെ ഇസ്ലാം കൊണ്ടുവരണം എന്നതിനായിരുന്നു മൗദൂദി സാഹിബിൻ്റെ നിലപാടും സയ്യിദ് കുത്തു. അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യാ ഭൂഖണ്ഡത്തിലും ഇവരാണത് വിവിധിച്ചത്. ആ പുസ്തകം വായിച്ചിട്ട് ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ, ഇവിടെ സിമി ഉണ്ടായിരുന്നു കേരളത്തിൽ, ടൈഗർ സുന്നി ഉണ്ടായിരുന്നു, വളണ്ടിയർ കോർ എന്ന് പറഞ്ഞ മുജാഹിദിൻ ഒരു തീവ്രവാദി സംഘടന ഉണ്ടായിരുന്നു,
അപ്പോൾ ആ സംഘടനയൊക്കെ പാതിരാ സമയത്ത് മീറ്റിംഗ് കൂടി പാതിരാ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഒരു സംഘടന പറയും അത് ഇസ്ലാമല്ല, പക്ഷെ ആ സംഘടന കൊണ്ട് ഇപ്പോൾ സിമിക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നു അത് ഇസ്ലാമല്ല, മറ്റുള്ളവർ അവർ പറയുന്നു അത് ഇസ്ലാമല്ല, ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പ്രതി ചേർക്കുക എന്നല്ലാതെ സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാന തത്വം ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനും സുന്നത്തുമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇസ്ലാം മതം വിട്ടുകൊന്നവരെ ശിക്ഷിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല എന്നങ്ങ് പറഞ്ഞേക്കല ചേകന്നൂർ മൗലവിൻ്റെ ഒക്കെ പറയുമ്പോൾ ഞാൻ പറയണ്ടോ, പ്രവാചകൻ്റെ കാലം മുതൽ ഇന്നോളം വരെ ഇത് ജൂതന്മാരല്ലേ, ജൂതന്മാർ ഏറി വന്ന 60 കൊല്ലമായിട്ടുള്ളൂ ജൂതരാഷ്ട്ര ഇസ്രായേലുണ്ടായിട്ട്. അതിൻ്റെ മുൻപ് ഇപ്പോഴും മുഹമ്മദ് നബിയുടെ കാലം മുതൽ ഇന്നു വരെ ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ, ഇസ്ലാം മതം വിട്ടുപോന്നാൽ അവർ കൊന്നു കളയും എന്നതിന് തെളിവുകൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. നദ്ർ ബിൻ ഹാരിസ് സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 4-5 വചനം വായിച്ചു നോക്കൂ. 25-ാമത്തെ അധ്യായത്തിലെ 4-5 വചനം നദ്ർ ബിൻ ഹാരിസിനെ കുറിച്ചാണ്. എന്താ അയാൾ പറഞ്ഞത്? ഇതൊരു കെട്ടുകഥയാണേ. അയാൾ സാധാരണ വലിയൊരു പണ്ഡിതനാണ്, അയാൾക്ക് ലോക ഈ അന്ന് ഒരു സാമാന്യ വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഖുർആൻ കേട്ടപ്പോൾ പറഞ്ഞു ഇത് അസാത്തിറുൽ അവലീൻ, ഇത് കെട്ടുകഥയാണ്, ഇതിനെ അയാൾക്ക് അയാളെ വേറെ ആരോ പഠിപ്പിച്ചുണ്ടാക്കുന്നുണ്ട്, അയാൾ സ്വന്തം കൈകൊണ്ട് എഴുതിണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞതിന് അയാൾ എന്താ ചെയ്തത്? അയാൾ അങ്ങനെ ഒന്നും പറഞ്ഞു, അയാൾ മുഹമ്മദ് നബിനെ വേറെ ഒന്നും പറഞ്ഞില്ല. മുഹമ്മദ് പറഞ്ഞതിനെ വിമർശന ബുദ്ധിയാ കേട്ടു, വിമർശിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ മരുമകൻ 4-ാം ഖലീഫ അലിയുടെ അലിനെ കൊണ്ട് അയാളെ കൊല്ലിപ്പിച്ചു. ബദർ യുദ്ധത്തിൽ അയാളെ പിടിക്കപ്പെട്ടിട്ട് അലിനെ കൊണ്ടാണ് കൊല്ലിപ്പിച്ചത്, നദ്ർ ബിൻ ഹാരിസിനെ. അത് സീറത്തു തൊബിരി വാഖ്ദി അൽ ബിദായത്തു വൻ നിഹായ പോലുള്ള ഗ്രന്ഥത്തിലുള്ളതാണ്. ഇത് വേറെ ആരും എഴുതി വെച്ചതല്ല, മുസ്ലിം പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. പിന്നെ ഉബയ്യ് ബിൻ ഖലഫ് എന്നാ തോന്നുന്നു, വല്ലറബ ലന മസലൻ വനസ്യ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം. ഉബയ്യ് ബിൻ ഖലഫ് എന്നൊരാൾ ചോദിച്ചു, എല്ലും ഇങ്ങോട്ട് പൊടിച്ചിട്ടേ, നമ്മൾ എല്ലും ഇങ്ങോട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഊതിയിട്ട് കളഞ്ഞു, എല്ല് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ നുരുമ്പിപ്പോയ എല്ല് മയമത ഇനി ഇത് പുനർജനിക്കുന്ന പറയണ് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ചോദിക്കാമല്ലോ അത്. ആ ചോദിച്ചു അതാണ് ഖുർആൻ പറഞ്ഞത് വല്ലാ റബ്ബല മസലൻ, സൂറത്ത് യാസീനിലാണ് അതുള്ളത്. വല്ലാ റബ്ബല മസലൻ വനസ്യ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം. ഈ കാര്യം പറഞ്ഞതിന് അദ്ദേഹത്തെയും കൊന്നു കളഞ്ഞു. അദ്ദേഹത്തെ മാത്രമല്ല, ആ കൊല്ലൽ ആരാ കൊന്നത്? മുഹമ്മദ് നബിയാ കൊന്നത്. ഉബയ്യ് ഇബ്നു ഖലഫിനെ നബി മുഹമ്മദ് നബി 78 യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും 28 യുദ്ധങ്ങൾക്ക് സ്വന്തം പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത മുഹമ്മദ് നബി ഒരൊറ്റ ഒരാളെ അത്ര കൊന്നിട്ടുള്ളൂ ലോകത്തിൽ, അതാരാണ്? ഉബയ്യ് ഇബ്നു ഖലഫിനെയാണ് അത്ര. അപ്പോൾ ഇസ്ലാം മതം വിമർശിച്ചാൽ കത്തിൽ നിങ്ങൾ നോക്ക്, ഹജാഇന് വേണ്ടി, ഹജാ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഹസിച്ചിട്ട് കവിത എഴുതുമല്ലോ അതിനെ ഹജാ എന്ന് പറയാം. അങ്ങനെ ഹജ ഇസ്ലാമിനെയോ മുഹമ്മദ് നബിയോ പരിഹസിച്ച് കവിത എഴുതിയ ഉമ്മു ഖിർഫ എന്നൊരു സ്ത്രീയെ എങ്ങനെ കൊന്നതെന്നറിയോ? രണ്ട് ഒട്ടകത്തിനെ കൊണ്ടു നിർത്തിയിട്ട് ഈ കാലി ഒട്ടകത്തിമ്മി, ഈ കാലി മറ്റേ ഒട്ടകത്തിമ്മി കെട്ടിയിട്ട് അണ്ട് പറപ്പിച്ചിട്ട് നടു കീറിയിട്ട് കൊന്നു കളഞ്ഞ്. ഉമ്മു ഖിർഫ ചെയ്ത തെറ്റ് ഇസ്ലാമിനെയോ മുഹമ്മദ് നബിയോ പരിഹസിച്ച് ഒരു കവിത എഴുതി എന്നുള്ളതിനാണ്, അതിന് ഹജാ എന്നാ പറയാം. അത് എഴുതിയതിനാ ശിക്ഷ. അസ്മ ബിൻതു മർവാൻ അവരെ ശിക്ഷിച്ചതോ അതെന്തിനാ? കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് ഇപ്പം കുഞ്ഞു കുട്ടിനെ മാറ്റിയിട്ട് അവരെയും കൊന്ന്. ഇതൊക്കെ വെറുതെ പറയല്ല, നിങ്ങൾ സീറത്തുത്വ വീടെടുത്ത് മറിച്ച് നോക്ക്, വാക്കിതിയുടെ ചരിത്രത്തിൽ സീറ എടുത്ത് പരിശോധിച്ച് നോക്ക്, അതിലുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ ധാരാളമുണ്ട്. അപ്പൊ മുഹമ്മദ് നബിന്റെ കാലം മുതൽ അവിടുത്തെ 4 ഖലീഫമാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് എന്തിനേറെ കൂഫയിൽ ഗവർണറായിരുന്ന ഖിസ്രി ഉണ്ടല്ലോ, ഖിസ്രി പേര് എന്താണ്, ഖാലിദ് ബിനു അബ്ദില്ല അൽ ഖിസ്രി എന്നാണ്. ഖാലിദ് ബിനു അബ്ദില്ല അൽ ഖിസ്രി ഇറാഖിലെ കൂഫയിലെ ഗവർണറാണ് അദ്ദേഹം.
അദ്ദേഹം അൽ ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വല്യരനാക്ക് ഒലുഹിയത്താർത്താക്കുന്നത്. വല്യരനാക്ക് മൃഗങ്ങളാണ്, നമ്മൾ ആട് മാട് ഒട്ടകൊക്കെയാണ് വലിയർക്കൽ. ഇത് ജഅദിനെയാണ് ഒലുഹിയത്താർത്തത്. ആര്? ഖിസ്രി. ഖിസ്രി ഒലുഹിയത്താർക്കുമ്പോൾ ഒരു വല്യരനാക്ക് ഇങ്ങനെ ആളുകൾ കുടുങ്ങിക്കുന്നപ്പോൾ, യാ അയ്യുഹന്നാസ് ലഹു തഖബ്ബലല്ലാഹ് ലഹായാക്കും ലഹു തഖബ്ബലല്ലാഹ് ലഹായാക്കും, നിങ്ങൾ അല്ലാഹുവിന് ബലി നൽകുക, നിങ്ങളെ ബലികർമ്മം അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. ഫഇന്നീ മുലഹിൻ ബിൽ ജഅദ് ബിനി ദിർഹം, ഞാൻ ഇന്ന് ജഅദിനെയാണ് ഉദ്ഹിയത്തർക്കാൻ പോകുന്നത്. ലിഅന്നഹു സഅമ അന്നല്ലാഹ ലം യത്തഖിദ് ഇബ്രാഹീമ ഖലീല വലം യുകല്ലിം മൂസ തക്ലീമ. അദ്ദേഹം പറയണത്, ആ മൂസ, അള്ളാഹു മൂസാനോട് സംസാരിച്ചിട്ടില്ല, ഇബ്രാഹീമിനെ അള്ളാഹ് ഖലീലാക്കിയിട്ടില്ല എന്നാണ്. അതായത് ഈ ജഅദ് ബിൻ ദിർഹം പറഞ്ഞു, ഈ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹ് സംസാരിക്കുന്നവനാണ്, അള്ളാഹു അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അദ്ദേഹം നിഷേധിച്ചു. സംസാരമെന്ന് പറയുന്നത് ഭാഷ രൂപപ്പെട്ടത് വളരെ അടുത്ത കാലത്താണ്. അത് തന്നെ മനുഷ്യൻ്റെ മസ്തിഷ്ക ബോധത്തിൻ്റെ ഒരു പ്രത്യേകമായ രീതിയിൽ രൂപപ്പെട്ടതാണ്. നമ്മളൊരു മനുഷ്യനെ സംസാരിക്കാതെ പഠിക്കാതെ മാറ്റി നിർത്തിയാൽ ആ മനുഷ്യന് സംസാരിക്കാൻ കഴിയാതാവും. മനുഷ്യന്മാർ സംസാരിക്കുന്നവരെ കൂട്ടത്തിൽ നിന്നപ്പോഴാണ് മനുഷ്യൻ സംസാരം പഠിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്, അത് മനുഷ്യ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞതിനാണ് വല്യരനാ കൊതിയേർത്തത്. അയാൾ ആരെ തലയിലും ബോംബിടാൻ പോയിട്ടില്ല. അപ്പോൾ ജഅദിനെ ഖിസ്രി വലിയ വരുന്ന കൊലഹിയെ തീർത്തതാണ്. ISS ഇപ്പം അങ്ങനെ അതെല്ലാം ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ തീവ്രവാദി ഇസ്ലാം മതം വിട്ടാൽ ഇവരെല്ലാം അങ്ങ് തന്നെയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളൊക്കെ ഇസ്ലാം മതം വിട്ടപ്പോൾ നമ്മളെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആ സമൂഹത്തിലുള്ളവരൊക്കെ നമ്മളോട് ചെയ്യുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അതറിയാലോ. അപ്പോൾ അത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മുസ്ലിമായി ഇപ്പോൾ ഈ ISSൻ്റെ ഇരകൾ മുസ്ലിങ്ങൾ തന്നെ, ആ മുസ്ലിങ്ങൾ ആരാ? താൻ ഉൾക്കൊള്ളുന്ന, താൻ അംഗമാകുന്ന ആ സംഘടനയിലാവില്ല എന്ന് അർത്ഥം. ഇപ്പോൾ സുന്നികളാണെങ്കിൽ സുന്നികളല്ലാത്തവർ. ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവർക്കൊരു സലഫി പ്രസ്ഥാനമാകുമ്പോൾ സലഫി പ്രസ്ഥാനമല്ലാത്തവർ. ഇപ്പോൾ ഷിയാക്കളെ, കുർദ്, കാദിയാനികളെ, കാദിയാനികളെ കൊന്നവരാരാ? ജൂതന്മാരായി കാദിയാനികളെ ശത്രുക്കളൊക്കെ. കാദിയാനികളെ കൊന്നതാരാ? യസീദുകളെ നോക്കൂ, അഭയാർത്ഥികളായിട്ട് അറബി നാടുകളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഈ ചെല്ലുന്നത്, ഒരു അറബി രാജ്യങ്ങളും അവരെ സ്വീകരിക്കുന്നില്ലല്ലോ. സമാധാനത്തിൻ്റെ രാജ്യം, സമാധാനത്തിൻ്റെ മതമൊക്കെയാണ് ഈ സ്വീകരിക്കേണ്ടേ? ഒരു ലക്ഷ്യമല്ലാതെ ഇത്രകാലം അധ്വാനിച്ച സ്വത്തുകൾ ഉപേക്ഷിച്ച് അവരെ ഭാര്യയും മക്കളെയും ഒക്കെ താണ്ടി ഒരുപാട് വഴിദൂരം ലക്ഷ്യമില്ലാതെ യാത്രയാവുന്നു. അതിൽ അങ്ങെത്തുമ്പോൾ കുറേ ആളുകൾ മരിക്കുന്നു രോഗം വന്നിട്ട്. അല്ലാതെ ആ ദയനീയ രംഗം, എന്നിട്ട് സ്വീകരിക്കുന്ന മതമില്ലാത്ത രാജ്യക്കാരാണ്, ഒരു മതമില്ലാത്ത രാജ്യക്കാരാണ് അവരെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം മതമല്ലാത്ത രാജ്യക്കാരാണ് സ്വീകരിക്കുന്നത്. അവരുടെ ദയനീയത മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. അവരങ്ങനെ യസീദുകളായി എന്നുള്ള എന്താണ് അവർക്ക് അങ്ങനെ മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? സാക്യുറനായിക്ക് ഇവരെപ്പുള്ള ആളുകൾ പറഞ്ഞു, അവർ മതം പ്രചരിപ്പിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് ശരിയാണ്. അതുപോലെ അത് വിമർശിക്കുന്നവർക്കും വിമർശിക്കുവാനൊരു സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? ഇസ്ലാം, ഞാൻ മുസ്ലിം അല്ലെങ്കിൽ എനിക്ക് മുസ്ലിം അല്ലാതെ ജീവിക്കുവാൻ, എൻ്റെ അഭിപ്രായം പറയുവാൻ എനിക്ക് അവസരം തരണം. സ്വാതന്ത്ര്യം മുസ്ലിംകൾക്ക് മാത്രമേ സ്വാതന്ത്ര്യം പാടുള്ളൂ, മറ്റുള്ളവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കൂല. മുഹമ്മദ് നബിക്ക്, മുഹമ്മദ് നബി പ്രചരിപ്പിച്ചത് മതം, അന്നവിടെ ജൂത ക്രൈസ്തവ പല മതങ്ങളുമുണ്ട്, സ്വറാസിസ് മതക്കാരുണ്ട്, ദഹിരികളുണ്ട്, കാലവാദികളുണ്ടെന്ന്. കാലവാദികൾ എന്ന് പറഞ്ഞാൽ കാലമാണ് സത്യം, ദൈവം എന്നൊരു സംഗതിയെ നിഷേധിച്ചുകൊണ്ടുള്ള ആളുകൾ എന്ന് ഖുർആൻ തന്നെ വായിച്ചാൽ കിട്ടുമല്ലോ. ദഹിരികളുണ്ട്, സ്വറാസിസ് മതക്കാരുണ്ട്, പിന്നെ ജൂത ക്രൈസ്തവ മതക്കാരുണ്ട്. അവരൊക്കെ മുഹമ്മദ് ഇസ്ലാം മതം അങ്ങോട്ട് കാണിച്ചതുപോലെ, അവരിങ്ങോട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം മതം ഉണ്ടാവില്ല. മുഹമ്മദ് നബി അങ്ങോട്ട് വാളെടുത്ത് പ്രചരിപ്പിച്ചതുപോലെ അവരിങ്ങോട്ട് അത് ചെയ്തില്ലല്ലോ. അവരങ്ങനെ ചെയ്ത, അവർ മുഹമ്മദ് പറഞ്ഞോട്ടെ, മുഹമ്മദ് പറയണ കാലത്തോളം പറഞ്ഞോട്ടെ. അവർ പറഞ്ഞു, മുഹമ്മദ് പറയണത് കള്ളാണ്, കെട്ടുകഥയാണ്, ഒരു തുമ്പും വാരുമില്ല, കേട്ടാൽ തോന്നും മജ്നൂനാണെന്ന് തോന്നുന്നുണ്ട്,
ഭ്രാന്തനാണ്, ഇതൊക്കെ പറഞ്ഞതിന് എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഇസ്ലാം മതം വിട്ടുപോയാൽ ശിക്ഷിക്കണോ? അപ്പോൾ അത് മുഹമ്മദ് നബിയോട് ഇങ്ങോട്ട് കാണിച്ച വിശാല കാഴ്ചപ്പാട് അങ്ങോട്ട് കാണിച്ചിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദം ഇസ്ലാമിലുണ്ട്, ഭീകരവാദം ഇസ്ലാം തീവ്രവാദത്വമാണ് ഭീകരവാദത്തിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞു. ഭീകര സ്വഭാവവും ഇസ്ലാമിലുണ്ട്. വലാ ബറാ എന്ന ഈ സിസ്റ്റം എവിടെ ഉള്ളതാ? ഖുർആൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണല്ലോ ഇവർ പറയുന്നത്. എന്താ ഈ വലാ ബറാ എന്ന് പറയുന്നത്? അത് വലാ ബറാ എന്ന് പറയുന്നത് നമ്മൾ ആരെ ചങ്ങാതിയായി സ്വീകരിക്കേണ്ടത്, ആരെ അയൽവാസിയായി സ്വീകരിക്കേണ്ടത്, ആരാണ് സുഹൃത്തായി സ്വീകരിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞില്ല യത്തഖിദുൽ മുഅ്മിനൂന അൽകാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, അങ്ങനെ ധാരാളം ആയത്തുണ്ട് കേട്ടോ. മുഅ്മിനീങ്ങൾ കാഫിരീങ്ങളെ ഒരിക്കലും ഔലിയായി സ്വീകരിക്കരുത്. മുഅ്മിനീങ്ങളെ മാത്രമേ ഔലിയാ ആയി, മിത്രമായി, ഉറ്റ മിത്രമായി, വലിയ ഔലിയാ ആയി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മുടെ വലിയ ആരാകണം? മുഅ്മിനീങ്ങളെ ആകാവും. മുഅ്മിൻ കാഫിർ അത് ഞാൻ പിന്നെ ഒന്ന് ചർച്ച ചെയ്യാം. മുഅ്മിനീങ്ങളെ മുസ്ലിങ്ങളെ സുഹൃത്തുക്കളെ ആകാൻ പാടുള്ളൂ. മറ്റു അമുസ്ലിങ്ങൾ മുസ്ലിം മതമല്ലാത്തവർ ഒരിക്കലും ആകാൻ പാടില്ല. വല എന്നാ മറ്റുള്ളൊരു ഭറാഗ് പറയും വേണം, എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയും വേണം. നോക്കൂ സൂറത്തു ആലി ഇംറാനിലെ 118 കാണാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിത്വാന മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല വദ്ദു മാ അലിത്തും ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വലാ തുഖ്ഫി സുദൂറുഹും അക്ബർ. ആലു ഇംറാൻ 118 നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ലാ തത്തഖിദു ബിത്വാന മിൻ ദൂനികും, മുഅ്മിനീങ്ങളല്ലാത്തവരാരെയും ബിത്വാനയായി സ്വീകരിക്കും. ബിത്വാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മമിത്രം, മനസ്സിൻ്റെ സൂക്ഷിപ്പുകാരൻ മുസ്ലിങ്ങളെ ആകാൻ പാടുള്ളൂ. മനസ്സ് നമ്മൾ ഹുബ് എന്ന് പറഞ്ഞാൽ സ്നേഹം, അതിൻ്റെ കുറച്ചും കൂടി മേലെയുള്ള തട്ടാണ് മവദ്ദ, സ്നേഹഭാജനം. അതിൻ്റെയും കൂടി അങ്ങോട്ട് ചെന്ന മേലെ തന്നെയാണ് ഹുല്ല, നമ്മുടെ ആ നമ്മുടെ കാമുകിക്കൊക്കെയാണ് നമ്മൾ സാധാരണ അത് പറയുക. ഏറ്റവും അടുത്ത് നമ്മുടെ എല്ലാം പങ്കുവെക്കുന്ന ആ ഒരാളാണ് ഹുല്ല, അതാണ് ബിത്വാന. അങ്ങനത്തെ ഒരാളെ സ്വീകരിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ ഒരാളല്ലാത്ത ഒരാളെയും സ്വീകരിക്കാൻ പാടില്ല നമ്മുടെ ബിത്വാന. ലാ എന്നിട്ട് അതിനായി അള്ള പറ എന്താ സ്വീകരിച്ചാലുള്ള തകരാറ് പറഞ്ഞിട്ടുള്ളൂ. ലാ യഅലൂനകും ഖബാല, അവർ നിങ്ങൾക്ക് നാശമേ നൽകൂ, നാശമല്ലാതെ ഒന്നും നൽകില്ല. വദ്ദു മാ അനിത്തും അവർ നിങ്ങൾക്ക് അണ്ടാത്തൊന്നും, അവർ നിങ്ങളെ ശത്രുക്കളാണ്. അവർ അവരുടെ ശത്രുത അവർ പ്രചരിപ്പിക്കുകയോ സന്ദർഭം കിട്ടി അവർക്ക് അവർ തനിനിറം കാണിക്കും. നിങ്ങൾ ഒരു ജോലിക്ക് ഹിന്ദുക്കളെ വെച്ചു, ആ മുസ്ലിം അവരെ അടച്ചു, ഓൻ പറ സന്ദർഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ഓൻ തനിനിറം മനസ്സിലാവും. കഥപഥത്തിൽ അഫ്വാഹിം, ചിലപ്പോൾ അത് പറഞ്ഞു തന്നെ വരും. പക്ഷേ ആ പറഞ്ഞ് വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, പറഞ്ഞത് കുറച്ചുള്ളൂ, ഓൻ്റെ മനസ്സിൽ അതിനേക്കാളും വരുന്നുണ്ട് എന്നാ പറയുന്നത്. ഇതൊക്കെ നോക്കും, ഇതൊക്കെ ഇന്ന് മലയാളത്തിൽ ഖുർആൻ പരിഭാഷ ഉണ്ടല്ലോ. എന്നിട്ട് ഒരു ഹിന്ദു നമ്മളോട് അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിട്ടോ? ഒരൊറ്റ ഹിന്ദുക്കൾ പോലും നമ്മളോട് അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളിപ്പോൾ ഓണത്തിന് ഭക്ഷണം കഴിക്കൽ ഹറാം, വിഷുവിന് ഭക്ഷണം കഴിക്കൽ ഹറാം എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ഇന്ന് കേരളക്കരയിലുണ്ട്. അവർ ആ പണ്ഡിതനൊരു സാമൂഹ്യ ദ്രോഹിയാണ് അല്ലെങ്കിൽ ബഹുമത സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് മാറ്റി നിർത്തിയെന്നല്ല, മറ്റു മുസ്ലിങ്ങളൊന്നും ഇത് വെച്ചിട്ട് കണ്ടിട്ടില്ല. കാരണം അയാൾ ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. വമാ ഉഹില്ല ബിഗൈരില്ല, ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പറയുന്നത്. എന്നിട്ട് പോലും ഇങ്ങനൊക്കെ ഉണ്ടായിട്ട് പോലും മുസ്ലിങ്ങളോട് അമുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, വളരെ സ്നേഹത്തോടും മമതയോടും സൗഹാർദ്ദത്തോടും. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണോ? അല്ല. ആ മുസ്ലിങ്ങളിൽ ഉള്ള നല്ല ഗുണങ്ങൾ ധാരാളമുണ്ട്. ആ ഗുണങ്ങൾ ഇസ്ലാമിൻ്റെ ഗുണങ്ങളല്ല.
പരസ്പര സഹായം, പരസ്പര വിനയം, സൗഹാർദ്ദം, മമതയ, കരുണ, ദയ, ഇങ്ങനെ ഒരുപാട് വശങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ എത്രയോ നല്ലവരാണ്. പരസ്പരം സഹായിക്കാൻ മറ്റു മതക്കാർ അപേക്ഷിച്ച് മുസ്ലിങ്ങളാണ് കുറച്ചും കൂടി സഹായ രംഗത്ത് മുന്നിലുള്ളത്. ആ ഗുണങ്ങൾ, വിശാല കാഴ്ചപ്പാടിൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ളത്, ആ നല്ല ഗുണങ്ങളൊക്കെ, മാനവിക ബോധത്തിൻ്റെ ഗുണങ്ങളുള്ളത്, അവർ ഇസ്ലാമിൻ്റെ സംഭാവനയല്ല. അത് നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ, മാനവിക ബോധത്തിൻ്റെ, ഈ പരസ്പരമുള്ള നമ്മുടെ ഈ സൗഹൃദത്തിൻ്റെ ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മുസ്ലിം അവൻ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു വന്നതാണ്. അല്ലാതെ ഒരു മുസ്ലിം മുസ്ലിം കുടുംബത്തിൽ മാത്രം വളർത്തിയ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്ത് മാത്രം വളർന്ന ഒരു മുസ്ലിമിന് ഒരു വിഷയ സ്വഭാവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അതൊരു മുസ്ലിമിൻ്റെ ഗുണമല്ല, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ സാഹചര്യത്തിൻ്റെ ചുറ്റുപാടിൻ്റെ നന്മയുടെ വശമാണത്. അതുകൊണ്ട് ഞാൻ എല്ലാ മുസ്ലിങ്ങളും, വാജ്പേയി ഒരിക്കൽ പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എന്നാൽ തീവ്രവാദികളായി പിടിക്കപ്പെടുന്നവരൊക്കെ ഇന്ന് മുസ്ലിങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ മതത്തിൻ്റെ തനി സ്വഭാവം തീവ്രവാദവും ഭീകരവാദവും തന്നെയാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും തീവ്രവാദികളെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. തീവ്രവാദികളിപ്പോൾ ജയിലിലടച്ചു. ഇപ്പോൾ അബ്ദുൽ നാസർ മദനി, സാക്കിർ നായിക്കിനെ ജയിലിലൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം, സാക്കിർ നായിക്കിനെ പോലുള്ള ആര് തന്നെയായാലും അത് അവരുടെ കുറ്റമല്ല, അവരെ സൃഷ്ടിച്ചു വെച്ച ഈ പുസ്തകത്തിൻ്റെ തകരാറാണ്. ഈ പുസ്തകത്തിൻ്റെ തകരാറാണെന്ന് പറയുമ്പോൾ, ഖുർആൻ്റെ തകരാറാണെന്ന് പറയുമ്പോൾ, ഈ ഖുർആൻ രൂപപ്പെട്ട കാലഘട്ടം ഏതാണ്? 6-ാം നൂറ്റാണ്ടിലെ ഗോത്രകാല സംസ്കാരമാണ്. ഗോത്രകാലം, അന്ന് ഈ ഗോത്രം ഈ ഗോത്രത്തോട് യുദ്ധം ചെയ്യും, ഈ ഗോത്രം ആ ഗോത്രത്തോട് വൈര്യം വെച്ച് പുലർത്തുന്നുണ്ട്, വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ട്, പരസ്പരം കണ്ടുകൂടാ, ഈ ഗോത്രക്കാർക്ക് മാത്രം നിലനിൽക്കണമെന്ന് ചിന്ത. ഞാൻ നീ, ഞങ്ങളല്ലാത്തവരൊക്കെ ശത്രുക്കൾ, ഞങ്ങളവിടെ ഇരകളാണ് എന്ന ഈ ധാരണയിൽ നിന്ന് രൂപപ്പെട്ട ഒരു സംഗതിയാണ് ഖുർആൻ. ആ ഗോത്രകാലത്ത് രൂപപ്പെട്ടതാണ് ഖുർആൻ. അതിൽ ഈ വെട്ടാനും കുത്താനൊക്കെ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാലത്ത് നടന്നൊരു സംഭവങ്ങളാണ്. പക്ഷെ അത് ഖുർആനൊന്നും ഒരു തെറ്റുകളില്ലാത്തതാണ്, വള്ളി പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ പാടില്ലാത്തതാണ്, അതിൽ സത്യമേ ഉള്ളൂ, അതിലൊരിക്കലും അസത്യം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും അതിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും ചെയ്യുക, അതിനുവേണ്ടി അത് ആ ഖുർആൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യുക, അതൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം. ഇത് പറയുമ്പോൾ പറയലെന്താണെന്നറിയോ, ഖുർആനിൽ എത്രയാ നല്ല നല്ല വചനങ്ങളുണ്ട്. നിങ്ങൾ ഒരാളെ കൊന്നാൽ 100 ആളെ കൊന്നമാതിരി, പിന്നെ ഒരാളെ കൊന്നാലും 100 ആളെ കൊന്നമാതിരിയാണ്. നിങ്ങൾ തിന്മയ്ക്ക് തിന്മയെ നന്മ കൊണ്ട് നേരിടുക, പിന്നെ നിർബന്ധിച്ച് മതത്തിൽ കൂട്ടരുത്, ഇങ്ങനെ തസാമുഹൻ്റെ ആയത്തുകൾ പറയാറുണ്ട്. ആയത്തു തസാമുഹ്, തസാമഹ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുടെ ആയത്തുകളുണ്ട് ധാരാളം. ഒരു വിട്ടുവീഴ്ച മനോഭാവമുള്ള ആയത്തുകൾ ധാരാളം ഖുർആനിലുണ്ട്, നേരാണ്. പക്ഷെ ഈ ആയത്ത് തസാമുഹുകളൊക്കെ ആയത്തു സൈഫ് ഇറങ്ങിയതോടുകൂടി മൻസുഖായി. ആയത്തു തസാമുഹിൻ്റെ ആയത്ത് ഖുർആനിലുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞെന്താ, ഈ ആയത്തു തസാമുഹുകളൊക്കെ ആയത്തു സൈഫ് യുദ്ധത്തിൻ്റെ വചനങ്ങൾ വന്നതോടുകൂടി മൻസൂഖ് അത് ദുർബലപ്പെട്ടു പോയി. അപ്പം നിങ്ങൾ ഒരു ഹിന്ദുവിനോട് വലാഗ് കാണിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് ബറ എന്നെ കാണിക്കണം. നബി പഠിപ്പിച്ചു അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങൾ ഒരു സുഹൃത്തിനെ സ്വീകരിക്കുമ്പോൾ ആലോചിക്കുക, ഒരു മനുഷ്യൻ എപ്പോഴും ആ സുഹൃത്തിൻ്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു സുഹൃത്തിനെ സ്വീകരിക്കുമ്പോൾ ആലോചിച്ച് സ്വീകരിക്കണം, ഒരു മുസ്ലിം സഹോദരനെ ഇഷ്ടപ്പെടണമെന്നാണ്, സുഹൃത്തായി വെക്കണമെന്നാണ്. ഹിന്ദുവിനെ, ജൂതനെ, ക്രിസ്ത്യാനി, ഒരാളെയും, മതമില്ലാത്ത ഒരാളെയും ഒന്ന് സുഹൃത്തായി സ്വീകരിക്കാൻ പാടില്ല. മുസ്ലിമിനെ സുഹൃത്തായി സ്വീകരിക്കണം. ഇവിടെ ഒക്കെ പറയുന്നിടത്ത് ഈ കാഫിർ, കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊന്ന് പറയാം. കാഫിർ, കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർക്കൊക്കെയാണ് കാഫിർ എന്ന് പറയാം. മുഅ്മിന് എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ്. കാഫിർ എന്ന് പറഞ്ഞാലോ വിശ്വാസി അല്ലാത്തവർ. ഇന്ന് ഈ കാഫിറിന് പുതിയ അർത്ഥം കൊടുത്തു, സത്യനിഷേധി. മുഅ്മിൻ സത്യവിശ്വാസി. സത്യം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഇസ്ലാമത്തിലുള്ളത് മാത്രം സത്യം, മറ്റുള്ളവരൊക്കെ അസത്യം എന്നാണോ?
കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി. എന്താ സത്യം? സത്യം അന്വേഷിച്ചിട്ടിപ്പോൾ രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാണ്, ഒരാളത് മൂന്നാണെന്ന് വിശ്വസിച്ചു, അത് സത്യവിശ്വാസമാണ്, അത് അസത്യവിശ്വാസമാണ്. അപ്പൊ സത്യവും അസത്യവും നോക്കിയിട്ടല്ല ഈ വിശ്വാസവും അവിശ്വാസവും ഉണ്ടാകുന്നത്. തൻ്റെ ബുക്കുമായി യോജിച്ചാൽ, ഖുർആനുമായി യോജിച്ചു വന്ന വിശ്വാസങ്ങളാണെങ്കിൽ അതിന് മുഅ്മിൻ എന്ന് പറയും. ഖുർആനുമായി യോജിക്കാത്ത, ഇസ്ലാമുമായി പൊരുത്തപ്പെടാത്ത, പറയാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിന് കാഫർ എന്ന് പറയും. അത് അഹ്ലു കിതാബുകളാവാം, ജൂതന്മാരാവാം, ക്രിസ്ത്യാനികളാവാം, ഒരു മതത്തിലും വിശ്വസിക്കാത്ത, ഒരു വിശ്വാസ ഒരിക്കലും വിശ്വാസിയല്ലാത്ത അയ്യൂബും കാഫറാണ്. മുർത്തത്തും സിന്ദീഖുകളുണ്ടല്ലോ, സിന്ദീഖുകളുണ്ട്, മുലഹിദുകളുണ്ട്, ദൈവനിഷേധികളുണ്ട്, സ്വതന്ത്ര ചിന്തകരുണ്ട്, പിന്നെ കാലവാദികളുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞ കാലവാദികളുണ്ട്, അവരൊക്കെ കാഫറാണ്. ഇപ്പം കാഫറിനെ കൊല്ല എന്ന് പറഞ്ഞിടത്ത് വിലക്കപ്പെടും. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ തെറ്റിപ്പോയ കാദിയാനി കാഫറാണ്. അപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇവരൊക്കെ പെടും. ഈ സയ്യിദ് കുത്തുബിൻ്റെയും അബുല്ലാല മദൂദിൻ്റെയും ഭീഷണത്തിൽ കാഫിർ കുറച്ചും കൂടി മേലെയാണ് നടത്തണം. അതായത് ഒരു പിന്നെ നിയമം ഉണ്ടാക്കുന്നത് ആരായിരിക്കണം? അള്ളാഹു ആയിരിക്കണം, അള്ളാഹുവിൻ്റെ നിയമങ്ങളായിരിക്കണം. അല്ലാതെ ഇവിടുത്തെ പിന്നെ രാഷ്ട്രസഭയിലോ അവിടുത്തെ മന്ത്രിമാരോ ആര് നിയമം ഉണ്ടാക്കിയാലും അവരും കാഫറാണ്. ആ നിയമം സ്വീകരിച്ചവനും കാഫറാണ്, നിയമം ഉണ്ടാക്കിയവരും കാഫറാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല, കുറച്ചും കൂടി മേലെയാണ്. അപ്പോൾ കാഫിർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ ഇന്ന് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സമൂഹം. കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം അല്ലാത്തവരൊക്കെ കാഫിറാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ മുസ്ലിമും കാഫിറുണ്ട്. അതെങ്ങനെയാണ്? ആ കാഫിർ ഇപ്പോൾ കാദിയാനികൾ കാഫിറാണ്. ആരെ കാഴ്ചപ്പാടിൽ? ഇവിടുത്തെ മറ്റു മുസ്ലിങ്ങളെ കാഴ്ചപ്പാടിൽ കാഫിറാണ്. അത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാദിയാനികൾ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരാണ്. യസീദുകൾ, അവര് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ അവരെ കാഫറാക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾ മുസ്ലിമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇന്ന് ആധുനിക സമൂഹത്തിൽ പിന്നെ എം എം അക്ബറൊക്കെ പറയുന്നുണ്ട് കാഫർ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണെന്ന് പറയാറുണ്ട്. അത് ഖുർആനോട് നീതി പുലർത്താത്ത ഡയലോഗാണ്. കാഫർ എന്ന് പറഞ്ഞാൽ അതിന് കർഷകൻ എന്നൊരു അർത്ഥമുണ്ട്. അത് നേരെ തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിത്ത് മണ്ണിൽ മൂടി വെക്കും. അപ്പോൾ മറച്ചു പിടിക്കുന്നവൻ എന്നർത്ഥം കഫറക്കുണ്ട്. ആ വാക്കിലും കാഫിർ ഉപയോഗിക്കാവുന്നതാണ്. ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് സൂറത്തു ഹദീദിലാണെന്ന് തോന്നുന്നു കാഫിർ എന്ന് ഉപയോഗിച്ചിട്ട്, കർഷകൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി തികച്ച സ്ഥലത്തും മുസ്ലിം മതം അല്ലാത്തവർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നന്ദി കെട്ടവൻ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾ ഈ പൊതു ടി വിയിലും പൊതു ചർച്ചയിലും വന്നിട്ട് അത് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരു ഓരോരോ എന്തോ ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറയേണ്ട കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വചനം ഈ കാലഘട്ടത്തേതല്ല, അത് ആ കാലത്തേതാണ് എന്ന് പറയാലോ. അപ്പോൾ യുദ്ധത്തിൻ്റെ വചനങ്ങൾ വരുമ്പോൾ എന്താ പറയാ? യുദ്ധത്തിൻ്റെ വചനങ്ങളുണ്ട്. യുദ്ധത്തിൻ്റെ വചനങ്ങൾ നമുക്കറിയാം. പിന്നെ ഹൈസു വജത്തുമൂഹും, യുദ്ധത്തിൻ്റെ ആയത്തുകളൊക്കെ ഖുർആനുണ്ട്. സൂറത്ത് തൗബ തന്നെ നിങ്ങൾ മറച്ചു നോക്കുക. സൂറത്ത് തൗബയും അൻഫാലും നിങ്ങളിങ്ങനെ വായിച്ചു നോക്ക്. ഈ കാലഘട്ടത്തിന് പറ്റിയതാണോ ഈ സൂറത്ത്? അതുകൊണ്ടാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ ഈ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞത്. ഈ അപ്പോൾ അന്ന് യുക്തിവാദികൾ പറഞ്ഞെന്താ, ഒരു പുസ്തകം നിരോധിക്കലല്ല, ആ പുസ്തകം വായനക്കാരനെ അത് പഠിക്കാനും അതിനെ സ്വീകരിക്കുവാനും വിമർശിക്കുവാനും അവസരം കൊടുത്തുള്ളത് നിലനിർത്തണം. പുസ്തകം ഒക്കെ കൂടി കത്തിച്ചു കളഞ്ഞ് പുസ്തകം മനസ്സു പിന്നെ എടുത്തു കളഞ്ഞിട്ട് കാര്യമില്ല. പുസ്തകങ്ങൾ നന്മയായാലും തിന്മയായാലും ഉണ്ടാവട്ടെ, അതൊരു ചരിത്ര സംഭവമായി നിലനിൽക്കട്ടെ രാജ്യത്ത്. അത് വിമർശിക്കുവാനും ഉൾക്കൊള്ളുവാനും വിലയിരുത്തുവാനും നമ്മളെ കയ്യിലുണ്ടാകണമല്ലോ, അതുണ്ടാവട്ടെ എന്നാ യുക്തിവാദികൾ നിരോധിക്കരുത് എന്നാ പറഞ്ഞത്. ഒരു പുസ്തകം നിരോധിക്കേണ്ടതില്ല, അതിനെ നിലനിൽക്കട്ടെ. പക്ഷെ ഇന്ന് മുസ്ലിങ്ങൾ സത്യത്തിൽ ഈ ആയത്തൊക്കെ കൂടി അക്ഷരം പ്രതി ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് വലിയ പ്രശ്നം. അങ്ങനെ ഇവിടെ ഹിന്ദുക്കളും ചിന്തിച്ചാൽ, അങ്ങനെ ക്രൈസ്തവരും ചിന്തിച്ചാൽ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഈ ആയത്തുകളൊക്കെ പിന്നെ അവർ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചുകൊണ്ട് എല്ലാ യുദ്ധ ഈ സൂറത്ത് തൗബയുടെ അതൊക്കെ യുദ്ധരംഗത്താണ്. അതിൽ വെട്ടം ഖുർആൻ വെട്ടം എന്നുള്ള ആയത്തുണ്ടോ? ഉണ്ട്, നേരാണ്. പക്ഷെ ആ ആയത്ത് എപ്പോൾ ഇറങ്ങിയതാ? യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇറങ്ങിയതാന്നാ പറയുന്നത്. സൂറത്ത് തൗബ ഈ തൗബ മാത്രം ഇറങ്ങിയതെപ്പോളാ? യുദ്ധം ഇങ്ങനെ ബദറിൻ്റെ യുദ്ധ സമയത്ത് ഇറങ്ങിയതാന്നാ അപ്പോൾ അവർ വർത്തമാനം കേട്ടാ തോന്നുന്നത്. ഏതെങ്കിലും യുദ്ധരംഗത്ത് ഇറങ്ങിയതാണോ അത്? ഏതെങ്കിലും അങ്ങനെ മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞോ? അല്ലയോ, കാത്തിലൂഹും
പിന്നെ ഹൈസു വജത്തുമൂഹും എന്ന് പറഞ്ഞാൽ എന്തേക്കാൻ അതിൻ്റെ അർത്ഥം? ഹൈസു വജത്തുമൂഹും ഫഖ്തുലുൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്തു. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബഹുദൈവാരാധകർ, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ, ഹിന്ദുക്കൾ, അതിലൊക്കെയാണ് മുശ്രിക്കുകൾ പെടുക. നിങ്ങൾ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തു. ഹൈസു വജത്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ചിട്ട് വെട്ടിക്കോളി എന്നാണ്. അവിടെ ഫഖ്തുലു, നിങ്ങളവിടെ വെട്ടിക്കോളി, കൊല്ലുക, നിങ്ങളവരെ കൊന്നുകളയുക. ആരെ? മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ കൊല്ലുക. ഹൈസു വജത്തുമൂഹും, കണ്ടുമുട്ടിയോടുത്ത്, കണ്ടുമുട്ടിയോടുത്ത് വെച്ചിട്ട് നിങ്ങൾ മുശ്രിക്കീങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധരംഗത്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ സ്വീകരിക്കുക? കാരണം യുദ്ധരംഗത്തില്ലേലും ഒരാൾ, ഞാൻ രണ്ട് ആൾ യുദ്ധം നടക്കുമ്പോൾ ഹാ ഹലോ ഹായ് എന്നൊക്കെ പറയലുണ്ടോ ആരെയും? അപ്പോൾ വെട്ടന്നല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടന്നല്ലേ. അപ്പോൾ പിന്നെ അപ്പം ഈ യുദ്ധരംഗത്തെക്കുറിച്ചല്ല, ഏതൊരു ഊട് വഴിയിൽ വെച്ച് കാണുമ്പോഴോ അവിടെ ഇവിടെ കാണുന്നതിനെ കുറിച്ചാണെന്നുള്ളത് സാമാന്യമായി വായിച്ചാൽ തന്നെ കിട്ടൂലേ. പിന്നെ ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? അതൊക്കെ അവരെ കുറ്റമല്ല, ഈ തീവ് പിന്നെ ഭീകര പ്രവർത്തനം നടത്തുന്നതിനൊക്കെ അവരൊക്കെ ഉദ്ദേശം അള്ളാഹൻ്റെ കയ്യിൽ, അള്ളാഹൻ്റെ അടുക്കൽ ചേരുമ്പോൾ വിജയിക്കണം, സ്വർഗം കിട്ടണം, മോക്ഷം ലഭിക്കണം, ഇതന്നെയാണ് ഉദ്ദേശം. ഏത് തീവ്രവാദിയായാലും സ്വന്തം മേത്ത് ബോംബ് വെച്ച് കെട്ടിയിട്ട് ഞാൻ ചെന്നിട്ട് ഒരു ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ ചെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ഞാനും മരിക്കുമല്ലോ, അവരതായാലും പോട്ടെ, പിന്നെ മുഷിരിക്കുകളോ കാഫിരീങ്ങളോ അല്ലെങ്കിൽ ലാലിമീങ്ങളോ അവരൊക്കെയാണ് മരിക്കുന്നത് കൂട്ടുക, സ്വയം മരിക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വ യുഖ്തലൂൻ. സൂറത്തു തൗബ 111. മുഅ്മിനീങ്ങളെ, നിങ്ങളെ ശരീരം നിങ്ങളുടെ മുതൽ അല്ലാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നുണ്ട്, വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തിന് പകരം? നിങ്ങൾക്ക് സ്വർഗം നൽകും. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുക. എന്നാൽ ഫയഖ്തുലൂന വയഖ്തലൂൻ, അവരിങ്ങോട്ട് കൊല്ലപ്പെടും, അവരങ്ങോട്ട് കൊല്ലും. സ്വയം മരിക്കേണ്ടിയും വരും, അവരൊരാളെ നമ്മൾ അങ്ങോട്ട് കൊല്ലേണ്ടി വരും. ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരും എന്തിനാ? സ്വർഗം കിട്ടാൻ. സ്വർഗം കിട്ടുന്ന ആരാ പറഞ്ഞ്? അല്ലാഹ് പറഞ്ഞു, നിങ്ങളെ ശരീരം ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്, നിങ്ങളെ മുതലും ഇത്രയും പൈസ ഒക്കെ ചിലവാക്കി ബോംബൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പൈസയും നിങ്ങളെ തന്നെയും ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്നല്ല പറയുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ഖുർആനാണ്. ഈ ഖുർആൻ പഠിപ്പിച്ച മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അനുചരന്മാരത് തത്വീഖ് ചെയ്തിട്ടുണ്ട്. ഖുർആനിനെ അവർ പ്രയോഗവൽക്കരിച്ചവരാണ് മുഹമ്മദ് നബിയും സ്വഹാബത്തും. ആ പ്രയോഗവൽക്കരിച്ചതിലും ഈ തീവ്രവാദവും ഭീകരവാദവും ഉണ്ട്. എന്നാൽ ഈ ഭീകരവാദം ഇന്ന് നമ്മൾ പറയേണ്ടത്, മുസ്ലിം ഇന്ന് കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ ഇപ്പം ലോകത്തിലുള്ള എല്ലാ ഭീകരവാദികളെയൊക്കെ ചിത്ര ഈ കൂട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള നിരപരാധിയ മുസ്ലിങ്ങളെ കെട്ടേണ്ടതില്ല. പക്ഷേ ഇവരെയും ബോധവാന്മാരാക്കണം. ഇത് ഖുർആനിൽ പറഞ്ഞത് ശരിയാണ്, ഇത് ഖുർആൻ ഈ കാലഘട്ടത്തിൽ പറ്റിയതല്ല, ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് പറയണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ, ഐഎസ്എസ് ഇസ്ലാമല്ല അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമല്ല, ഞാൻ വേണ്ടാന്ന് ഇസ്ലാമല്ല. പക്ഷേ ഇതുപോലുള്ള തീവ്രവാദികൾ രൂപപ്പെടുന്നത് എന്തുകൊണ്ട്, എങ്ങനെ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയാണ് നമ്മളെ സ്റ്റാൻഡ് പറയേണ്ടത്. തീവ്രവാദത്തിന് അടിസ്ഥാനം ഏതെന്ന് ഏകുന്ന വസ്തുക്കൾ എന്താണ് അത് കണ്ടെത്തുക, അതിൽ ഹേതുവാകുന്നത് എന്തോ അത് കണ്ടെത്തുക, അതില്ലാണ്ട് ചെയ്യണം. തീവ്രവാദം ആര് ചെയ്താലും തീവ്രവാദം തന്നെയാണ്. പിന്നെ ഇതിൽ നിരപരാധികളായ മുസ്ലിങ്ങളെ ഇവരിപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പം പ്രബോധനത്തിൽ, ഈ ആഴ്ചത്തെ പ്രബോധനത്തിൽ കണ്ടില്ലേ, സലഫികളെയാണ് കുറ്റപ്പെടുത്തുന്നത്. വേറൊരു മുജാഹിദുകൾ അത്തിക്കാടുള്ള മുജാഹിദുകളെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. നിലമ്പൂരിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു അഴത്തിക്കാട് എന്നുള്ള സ്ഥലം, അതിൽ ഒരു വസ്തുതയില്ല, അതൊരു കള്ളത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തിക്കാടുള്ള മുസ്ലിം സലഫികൾ എന്ന് പറയുന്നത്, സലഫികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് വിഭാഗമുണ്ട്. ഏതാണ് ശരിയായ വിഭാഗം എന്ന് അവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളതാണ് ശരിയെന്ന് പറയുന്നു. അത് പറയാൻ അവർക്ക് അവകാശമുണ്ട്, ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്, ഇസ്ലാം മതത്തിൽ നിലനിൽക്കാൻ അവകാശമുണ്ട്. പക്ഷെ അതിന് വിട്ടുപോയ ആളുകൾക്കും അങ്ങനെ നിൽക്കാൻ അവകാശമുണ്ടെന്നേ നമ്മൾ പറയുന്നുള്ളൂ, അതവിടെ കട്ടെ. പക്ഷേ അത്തിക്കാടുള്ള ഈ സലഫികളെ കുറിച്ച് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇന്ന് ആരാ തീവ്രവാദി എന്ന് ചോദിച്ചാൽ, ആരാ തീവ്രവാദി? നൂളുള്ള താടി,
തണ്ടങ്കാല് പോലുള്ളൊരു ഫാൻ, തണ്ടങ്കാലിൻ്റെ അത്രയുള്ള ഫാൻ്റ് ഇതിട്ടിട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു മുസ്ലിമിന് ഒരു സന്യാസിയെ കാണുമ്പോൾ കയ്യിൽ ഫുള്ള് ചരട് കെട്ടിയ ഒരു കാവി ഡ്രസ്സിട്ട് ഒരാളെ കണ്ടാൽ തോന്നും ആണോ തന്നെ തീവ്രം ഹിന്ദു തീവ്രവാദിയാണ് ഫാസിസ്റ്റാണ് എന്ന് തോന്നും അല്ലേ. ഒരു ഹിന്ദുവിന് ഇങ്ങോട്ടും തോന്നൂല്ല, അത് നിങ്ങൾ വലിയൊരു താടി ഇങ്ങനെ ഇങ്ങനത്തെ രൂപം കണ്ടാൽ അവർക്ക് ഇങ്ങോട്ടും തോന്നുമോ? രണ്ടാൾക്കും മതമനസ്സാണുള്ളത്, രണ്ട് വിഭാഗത്തിനകത്ത് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ താടി വെക്കലത്ര തെറ്റാണോ? മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും താടില്ലേ? എത്രയോ ഫിലോസഫർമാർക്ക് താടില്ലേ? താടിയുണ്ട്, താടികളിൽ പോലെ ഓൻ്റെ മുഖത്ത് താടിയില്ലേ? താടിൻ്റെയാണ് എനിക്കെന്താ നഷ്ടം? വേറൊരാളെ മുഖത്ത് താടിയുണ്ട്, ഓൻ താടി ഇങ്ങനെ നീട്ടി വളർത്തുന്നു, എനിക്കെന്താ അപ്പം അതിൽ നഷ്ടം? ഞാനാ അതിന് വെള്ളം വെച്ച് കൊടുക്കുന്നത്, ഞാനാ വളർത്തിക്കൊടുക്കുന്നത്, ഓൻ്റെ മുഖത്തുള്ള താടിയല്ലേ? പക്ഷെ സാധാരണ മനുഷ്യൻ്റെ താടി പോലെയല്ല ഈ താടി. ഈ താടി വെക്കാൻ നിർദ്ദേശമുണ്ട്, മുഹമ്മദ് നബിയുടെ നിർദ്ദേശമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നീളമുള്ള താടി വെച്ച ആളായിരുന്നു, ഉമർ ഖത്താബിൻ്റെ താടി ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കി ഇവിടെ വെട്ടുന്ന ആളായിരുന്നു. ഇങ്ങനെ ഒരുപാട് താടി വെക്കാനോ വെച്ചവരുടെ സംഭവങ്ങളൊക്കെ പറയുന്നു, അങ്ങനെ മറ്റുള്ളവരെ താടി വെക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ മറ്റു സ്വതന്ത്രകാരും താടിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ നിങ്ങളും താടി വെക്കണേ എന്ന് പറയുന്നില്ലല്ലോ, എന്നാൽ ഇതിലത് പറയുന്നുണ്ട്. നിങ്ങൾ ഞെരിയാണിൻ്റെ താഴോട്ട് തുണിയെടുക്കരുത് എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രത്തിന് പരിമിതി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തീവ്രത കാണിക്കുന്നുണ്ട്. അത് ഇസ്ലാമിലുള്ളതാണ് കേട്ടോ, അത് അവർ വെറുതെ പറയുന്നൊന്നുമല്ല. ഇസ്ലാമിൽ അങ്ങനെ എത്രയോ ഹദീസുണ്ട്, ബുഖാരി മുസ്ലിമൊക്കെ എടുത്ത് നോക്കിയാൽ താടി വെക്കാൻ പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. പക്ഷേ ഈ താടി വെച്ചവരൊക്കെ തന്നെ തീവ്രത, പക്ഷേ അവരൊക്കെ എന്ന് വെച്ചാൽ വേറൊരു ലോകത്താട്ടോ. അത് ഞാൻ പറഞ്ഞത് തെബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഒക്കെ അവർ വലിയ കുപ്പായിട്ട് തലയിൽ തൊപ്പിയിട്ട് താടിയും വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവരൊക്കെ തീവ്രവാദികളൊന്നുമല്ല. അവരിങ്ങനെ വിടുവിടാതെ നടന്ന് ചിലപ്പോൾ ഒരു അന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടാവില്ല, ടി വി ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ ചിന്ത മുഴുക്ക അലല്ലാ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാണ്. എപ്പോഴും ഖുർആൻ ഓതുക, ഹദീസ് വായിക്കുക, അതിൻ്റെ അതിനെ അതിങ്ങനെ വെറുതെ ഓതിയാലും ഓതിയാലും കൂലി കിട്ടുന്നതാണല്ലോ അതിൻ്റെ അർത്ഥം, അത് ചിന്തിച്ച് വായിക്കുക എന്നുള്ളതല്ല. ഖുർആൻ വായിച്ചാലും ഖുർആൻ കേട്ടാലും ഒക്കെ കൂലിയാണല്ലോ. പിന്നെ കുറേ ദിക്കറ് ചെല്ലുക, അവർക്ക് ചിലപ്പോൾ ഇതേമാരി ഒരാളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പത്രത്തിൽ കണ്ടതെന്നോ അവർക്ക് ചിന്തയല്ല. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ അവരൊക്കെ ഇവരെ കൂടിയിട്ട് ഇപ്പോൾ അത്തിക്കാടുള്ള സലഫികളെ ഇപ്പോൾ ഇവർ പറയുന്നതിൽ യഥാർത്ഥ സലഫികളൊരു പക്ഷേ ഇന്ന് സലഫികളുടെ രൂപത്തിൽ നോക്കിയ ഖുർആനിനെയും സലഫ് എന്ന വാക്കിനോട് നീതി പുലർത്തുന്നത് അത്തിക്കാടുള്ള സലഫികളാണ്. സലഫ് എന്ന വാക്കിനോട് തീർത്തും നീതി പാലിക്കുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ അല്ലാ ഖുർആന് മുഹമ്മദ് നബിയുടെ സുന്നത്ത്, അതാണ് യഥാർത്ഥത്തിൽ അറിവ്. ആ അറിവിനെ ഖുർആൻ വിശദീകരിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി വിശദീകരിച്ചു കൊടുത്ത തൻ്റെ അനുചരന്മാർക്കാണ്. ആ അനുചരന്മാർ മുഹമ്മദ് നബി എങ്ങനെയാണോ ഉൾക്കൊണ്ടത് അതേമാതിരി ഉൾക്കൊള്ളണം, അതേമാതിരി മനസ്സിലാക്കണം, അതേമാതിരി പഠിപ്പിക്കണം. അവരെങ്ങനെ ഇതിൽ നിന്ന് കാര്യം ഉൾക്കൊണ്ട് ജീവിച്ചുവോ അങ്ങനെ ജീവിക്കണമെന്ന് തീർത്തും ശഠിക്കുന്ന ആളുകളാണ് സലഫ്. അവരെന്നെയാണ് ഈ ആത്തിക്കാടുള്ള സലഫികൾ. മൻഹജുസ്സലഫ്, മൻഹജുസ്സലഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ എങ്ങനെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഏതെങ്കിലും ഡിക്ഷണറി വെച്ചിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണോ? അങ്ങനെയും ഒന്നിനെ പ്രവാചകന്മാരുടെ ആവശ്യം? അതിന് വിശദീകരിക്കാൻ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്തോ അത് അള്ളാഹു തന്നെ തൻ്റെ ഉദ്ദേശം മുഹമ്മദ് നബിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ യുക്തിക്കും ബുദ്ധിക്കും ആണെങ്കിൽ പിന്നെ ഒരു പ്രവാചകൻ്റെ ആവശ്യമുണ്ടോ? അള്ളാഹിൻ്റെ ഉദ്ദേശങ്ങൾ മുഹമ്മദ് നബിയിലൂടെ അള്ള പറഞ്ഞെന്ന് കൊടുത്തിട്ടുണ്ട്, അത് മുഹമ്മദ് നബി ഇങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്. ആ മൻഹജുസ്സലഫായിരിക്കണം, അതാണ് തത്വീക്ക് ചെയ്യേണ്ടത്. മൻഹജിനെ നളരിയാക്കാൻ പാടില്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാക്കാൻ പാടില്ല. അതിനെ അമലി, അതിനെയാണ് നമ്മൾ തത്വീക്ക് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടത്. നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അതിൽ സ്ഥാനമല്ല. എന്നാൽ അങ്ങനെ സൗദി അറേബ്യയിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൽ ഇത്രയും മതപരമായ സ്പർദ്ധ ഉണ്ടാവാൻ കാരണം സലഫികൾ തന്നെയാണ്, അത് യാതൊരു സംശയമല്ല. ഈ മതപരമായ അതെന്താന്ന് വെച്ചാൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ സലഫി പ്രസ്ഥാനത്തിന് പങ്കുണ്ടായിട്ടുണ്ട്. ആ പങ്ക് അന്ന് അബ്ദു റഷീദുറില്ല, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുക്ക് തുടങ്ങിയ ആളുകളുടെ സ്വാധീനം, അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന സലഫികളാണ്.
അവര് കൃത്യമായ ഖുർആനും സുന്നത്തും ഫോളോ ചെയ്തവരല്ല. അവരെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചാണ് അവർ അന്ന് കാര്യങ്ങൾ പറഞ്ഞത്. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന സലഫികൾ അതല്ല. അവർ അവരുടെ യുക്തിക്കനുസരിച്ചല്ല, പ്രമാണത്തിൽ എന്താണോ അത് അക്ഷരം പ്രതി ഉൾക്കൊള്ളുന്നവരാണ്. ആ വ്യത്യാസമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം, മുഹമ്മദ് അബ്ദുവിൻ്റെ ഈല പിന്നെ അറായിച്ചല്ലതി അല്ല അറായി പിന്നെ ഇതുണ്ടല്ലോ ഈ പിന്നെ ഫീ സൂറത്തു ഫീൽ അലം തറ കൈഫ അസ്ഹാബുൽ ഫീൽ, ആ സൂറത്തുൽ ഫീലിന് ഇയാളെ അർത്ഥം പറയുന്നത് എന്താണെന്നറിയോ, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ, ഈ പിന്നെ അഭാബീൽ എന്ന പക്ഷികളെ കൊണ്ട് കല്ലുമഴ വർഷിച്ചിട്ട്, തീമഴ വർഷിപ്പിച്ചിട്ടാണല്ലോ, തീയോണ്ടുള്ള കല്ല് വർഷിപ്പിച്ചിട്ടാണ് അവരെ കൊന്നു കളഞ്ഞത്. അതിന് ഇവർ പറയണത് വസൂരി പോലത്തെ രോഗം ബാധിച്ചു എന്നാണ് ഇയാൾ പറയണത്. ഒരു രോഗം വന്നിട്ട് ചിലപ്പോൾ ചില ആളുകൾ മരിച്ചു പോകും, അതിലിപ്പോൾ എന്താ അത്ര അത്ഭുതം. മറ്റേ അന്നൊരു പക്ഷികളെ കൊണ്ട് പിന്നെ ചില ആളുകളെ മരിപ്പിക്കുമ്പോൾ അതിൽ ഏജാസ് ഉണ്ട്, ആ ഏജാസ് നിഷേധിക്കുകയാണ് ഇയാൾ. അങ്ങനെ വന്ന അവരുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ചവരാണ് ഈ ആദ്യകാല കേരളത്തിൽ വന്ന സലഫികൾ. പിന്നീട് വന്ന സലഫികളോ സൗദി അറേബ്യയിൽ നിന്ന് വന്നവരാണ്. സൗദി അറേബ്യ എന്താണ് സാധനം, അവിടെ തീർത്തും അബ്ദുൽ വഹാബിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള സലഫിയാണ്. അബ്ദുൽ വഹാബ് ഒരു ഫണ്ടമെൻ്റലിസ്റ്റാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അയാളും ആലു സഊദും, ഇയാൾ ആലു ഷെയ്ഖ് ആലു സഊദ്, ഇത് രണ്ടും കൂടിയുള്ള രണ്ട് വിഭാഗം കൂടി നടത്തുന്ന ഭരണഘടനയാണ് ഇന്ന് സൗദി അറേബ്യയിലുള്ളത്. അവിടുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് പുസ്തകങ്ങൾ അയക്കുന്നു, പിന്നെ കാശുകൾ അയച്ചു കൊടുക്കുന്നു, പള്ളിയും മദ്രസും കെട്ടാൻ ആ സലഫിസ ലോകത്താ വ്യാപിപ്പിക്കുന്നു. അതിൽ തീവ്ര സ്വഭാവമുള്ള സലഫി സ്വഭാവമാണത്. അതുകൊണ്ട് പിന്നെ തീവ്രവാദവും ഭീകരവാദവും വെറും സലഫികളല്ല, സലഫിൽ തീവ്ര സ്വഭാവമുണ്ട്. ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയിൽ ആദ്യകാലത്തുണ്ട്. ഇന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരു ഭൗതിക സംഘടന പോലെയാണ്, സോളിഡാരിറ്റി. അവർ ഇവിടുത്തെ കർഷകർ സഹായിക്കുവാൻ, ഇവിടുത്തെ പിന്നെ രോഗികളെ സഹായിക്കുവാൻ, വീട് വെച്ചുകൊടുക്കാൻ, ഇങ്ങനെ കുറേയാണ്. പക്ഷെ അതൊക്കെ ഇസ്ലാമായിട്ടൊന്നും ബന്ധമല്ല. യഥാർത്ഥ സലഫുകൾ, യഥാർത്ഥ മൗദൂദിസം, അബുല്ലാല അൽ മൗദൂദി, സയ്യിദ് അബുല്ലാല അൽ മൗദൂദിയുടെ ആദ്യകാല നിലപാടുകൾ. ഇന്ന് മൗദൂദിയുടെ ജീവിച്ചിരിക്കേണ്ട ഇന്നിപ്പോൾ ഈ സോളിഡാരിറ്റി നിലപാട് എങ്ങനെയായിരിക്കും? അപ്പോൾ മൗദൂദിയുടെയും സയ്യിദ് ഖുത്ബിൻ്റെയും അബ്ദുൽ വഹാബിൻ്റെയും ഒക്കെ നിലപാട് തീവ്ര സ്വഭാവം തന്നെയാണ്. ഭീകരവാദം ഒരുപക്ഷെ കേരളത്തിൻ്റെ ആദ്യകാലത്തൊന്നും ഇല്ലായിരുന്നു, ഇന്ന് കാണപ്പെടുന്നുണ്ട്. അതിനെന്താ കാരണം എന്ന് ഇനിയും പഠനം നടക്കേണ്ടതുണ്ട്. ഇത് ഇതോടൊപ്പം തന്നെ എല്ലാ മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിൽ ചേർക്കുമ്പോൾ നാം സൂക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മതങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഈ ആർ എസ് എസ് പിന്നെ ഹിറ്റ്ലർ 70,000 ജൂതന്മാരെ വന്നൊടുക്കിയത്, ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അഭിപ്രായമാണ്. അല്ല, തീവ്രവാദം ഭീകരവാദമൊക്കെ തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമത്തിൽ മാത്രമാണോ, മറ്റു മതത്തിൽ ഇല്ലേ എന്ന ചോദ്യം. എല്ലാ മതത്തിലും അതിൻ്റേതായ തോതിൽ ഭീകരവാദമുണ്ട്, തീവ്രവാദമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിനെ മാത്രം പറഞ്ഞത്? ഒന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ഇസ്ലാം മതമേ പഠിച്ചിട്ടുള്ളൂ, ഇസ്ലാം മതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് വഴങ്ങുന്നത് ഞാൻ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ട് ഹിന്ദു മത തീവ്രവാദം ഇല്ലാന്നൊന്നും എനിക്കല്ല, മറ്റു മതത്തിലൊക്കെ തീവ്രത ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും തീവ്രവാദത്തിൻ്റെ അളവിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ജൈന മതക്കാരൻ, സൊറാസിസ് മതക്കാരൻ വന്നിട്ട് ഇവിടെ ആരെങ്കിലും ബോംബ് വെക്കുന്നോ പൊട്ടിത്തെറിക്കുന്നോ ഒന്നുമില്ലല്ലോ. അവരിങ്ങനെ മതം പരിവർത്തനത്തിന് പിന്നാലെ നടക്കുന്നൊക്കെ ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളിൽ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗവും ഞാൻ കേട്ടിട്ടില്ല, അപ്പോഴേ അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ, ഞാൻ കേട്ടിട്ടില്ല. രണ്ട്, ഞാൻ കേട്ടിടത്തോളമൊക്കെ അദ്ദേഹം പറയുന്നതിൽ ഒരു മിനിറ്റിൽ അദ്ദേഹം 5 കള്ളന്തരം പറയുന്നുണ്ട്, ഖുർആനെ പറ്റിയിട്ടായാലും ഒക്കെ കള്ളത്തരം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഖുർആനിൽ ഒതുങ്ങി പറയുന്നുണ്ട്. ഇപ്പം അദ്ദേഹം ഖുർആനിൽ ഈ പറഞ്ഞ സംഗതി ആയത്തുകളൊക്കെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, ഖുർആനിൽ പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇവിടെ അറസ്റ്റ് ചെയ്തതിൽ
ബി ജെ പി ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ ഒരു സംശയദൃഷ്ടിയ ചോദ്യം ചെയ്തതിലും പിന്നെ സംശയിക്കുന്നതിലുമൊക്കെ, അതുപോലെ ഹിന്ദുമതത്തിൽ എത്രയോ ഭീകരമായി പ്രസംഗിക്കുന്നവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. ആ ഭീകരവാദ പ്രസംഗം ആര് പ്രസംഗിച്ചുവാലും ഒരേ നിലപാടെടുക്കണം. ഇത് സാക്കിർ നായിക്കിനെ മാത്രമല്ല, ഇവിടെ ശശികല ടീച്ചർ അതുപോലെ മറ്റു പലരുണ്ട്, അവരുടെ പ്രസംഗങ്ങളും ഇതുപോലെ വിമർശന വിധേയമാക്കേണ്ടതും പഠന വിധേയമാക്കേണ്ടതും നിർദ്ദേശം നൽകേണ്ടതും ആണെന്നാണ് എൻ്റെ അഭിപ്രായം. സെൽഫികൾ ഇപ്പൊ ഇവിടെ ഒരു പ്രബോധനം ഉണ്ടായിരുന്നല്ലോ, ഈ സെൽഫികൾ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പൊ പെടുന്ന കാസർഗോഡ് പെടുന്നേന്ന് ഒരു 29 കുടുംബത്തെ കാണാണ്ടായി. അതൊക്കെ ISS കാണുന്നതാണോ ഒന്ന്, രണ്ട് അതൊക്കെ സെൽഫികളാണോ എന്നാണ്. ഞാൻ അവരെ കുറിച്ച് പഠനം നടത്തിയിട്ടില്ല, പക്ഷെ ഈ ആഴ്ചത്തെ ആ പ്രബോധനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരാദ്യം സുന്നികളായിരുന്നു, പിന്നീട് സെൽഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് അവരെത്രത്തോളം അന്വേഷിച്ചു എനിക്കറിയില്ല. രണ്ട്, അവരൊക്കെ പോയ ഡോക്ടർമാരാണ്, കുറേ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ അവരൊക്കെ തീവ്രവാദികളാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അവരെക്കുറിച്ച് കൃത്യമായി, അത് അന്വേഷണം പുറത്തു വിടേണ്ടതാണ്. ആട്, അത് അങ്ങനെ ഉണ്ട്, ആട് വളർത്തലും താടിയുമായിട്ട് ഇസ്ലാമിന് ബന്ധമുണ്ടെന്ന്. താടിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, താടി മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും താടിയുണ്ട്. ഇപ്പോൾ ഡാർവിൻ താടി വെച്ച ആളല്ലേ, ഡാർവിൻ ഏത് മതവിശ്വാസിയായിരുന്നു, ഇപ്പോൾ താടി, പക്ഷേ ഇസ്ലാം താടി വെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആട് വളർത്താനും ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട്. പോത്ത് വളർത്തുന്നില്ലേ, പോത്ത് വളർത്തുന്നവർക്ക് എന്താ താറാറ്, എരുമനെ വളർത്തുന്നവരില്ലേ, അതേമാതിരി ആട്, ആട് വളർത്തിയാലും പോലെ, ആട് അവരുടെ വരുമാന മാർഗമാണ്. പക്ഷെ ഖൈറുൽ മാലുൽ മുഅ്മിനി അൽ ഗനമു എന്ന ഹദീസില്ലേ, ഖൈറുൽ മാലുൽ മുഅ്മിനി, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും ഖൈറായ അമലിൻ്റെ മുതൽ ആടാണെന്ന് ഹദീസുണ്ട്. അതുകൊണ്ടാണ്, പിന്നെ മൂസാ നബി ചെയ്ത പ്രവൃത്തിയാണ്, മുഹമ്മദ് നബി ചെയ്ത പ്രവൃത്തിയാണ്, ആട് വളർത്തുന്നത് തെറ്റാന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഇസ്ലാമിൽ തീവ്രവാദികൾ അല്ലാത്ത, ഇസ്ലാമിൽ തീവ്രവാദമില്ല എന്നാണ് ഇവർ പറയുന്നത്, അതിൻ്റെ യോജിക്കുന്നത് അല്ല. ഇസ്ലാമിൽ തീവ്രം എല്ലാവരും അത് തന്നെയല്ലേ പറയാ. എൻ്റെ വീട്ടിലൊരാൾ ഒരു തെറ്റ് ഒരു വ്യഭിചരിച്ചാൽ, എൻ്റെ ഒരു ബന്ധു വ്യഭിചരിച്ച, ഹേ എൻ്റെ പിന്നെ ഓള പിന്നെ ഉമ്മ അത് ചെയ്തിട്ടില്ല, എൻ്റെ പെങ്ങളെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഞാനൊരു പക്ഷെ പറഞ്ഞു തരും. സത്യത്തിൻ്റെ പക്ഷെ ചെയ്തിക്കണമെങ്കിൽ ചെയ്തിക്കണ്, ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയണം, അത് എൻ്റേതായാലും ആരാൻ്റെതായാലും. ഇസ്ലാം മതത്തിൽ തീവ്രവാദമുണ്ട്, ഭീകരവാദമുണ്ട്. എന്താണ് തീവ്രവാദം എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് ഭീകരവാദം എന്നും പറഞ്ഞു. അത് ഇസ്ലാമിൽ എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദം, അത് ആരിലുണ്ടോ അത് അവരിൽപ്പെട്ട തന്നെയാണ്, ഇസ്ലാമിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. മതങ്ങളാണ് പ്രധാനമായും, മതങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന പേര്. അല്ലാഹുവോ റസൂലോ നബിയോ അതോ ഖുർആനോ ഏതാണ് തീവ്രവാദമായിട്ട് വരുന്നത്? അല്ലാ, ഇന്ന് മുസ്ലിങ്ങൾ പറയുന്ന അല്ല തന്നെ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു അല്ലയാണ്. നിങ്ങളെ സത്യം മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങളെ മനസ്സിൽ സീല് വെക്കുക, നിങ്ങളെ ചെവിക്ക് സീല് വെക്കുക, നിങ്ങളെ നരകത്തിലിട്ട് പൊരിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പോൾ അല്ല തന്നെ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു ഒരു ചിഹ്നമാണ്. പിന്നെ മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ആ പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം പറയാനാണ്. ആ എനിക്ക് ഇവിടെ അടുത്ത ദിവസമായിട്ടൊരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പം പിന്നെ ഈ ആക്സിഡന്റ് കഴിഞ്ഞപ്പം ഈ പിന്നെ ആൾക്കാരൊക്കെ വേറെ ഓടി വന്നാട്ടിന്റെ പ്രത്യേകതാക്കി ഇന്നെ ഉച്ചേനെ പിന്നെ പ്രത്യേകതാക്കി അല്ല കാത്തത് അല്ലെങ്കിൽ വലിയ വലിയ പറ്റിയാണ്. ഈ പിന്നെ ഈ ആക്സിഡന്റ് ഉണ്ടാക്കണം അല്ല വേറെയും, പിന്നെ ഇതിനെ കാക്കണം അല്ല വേറെയും, അങ്ങനെ രണ്ട് അള്ളുണ്ട്. അത് ഒരു അള്ള തന്നെയാണോ ഇതിൻ്റെയൊക്കെ രണ്ടും ചെയ്യുന്നത്? അത് എനിക്ക് അതിൻ്റെ ഇതൊന്ന് പറഞ്ഞു, ഈ കേൾക്കുന്ന ആൾക്കാർ ഇതൊന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നമ്മുടെ വിഷയമായിട്ട് അതിന് ബന്ധമല്ല, ഒന്ന് തക്കതീറായിട്ടാണ് അതിന് ബന്ധം, കലാകതറാണ്, ആ കലാകതറായിട്ടാണ് അതിന് ബന്ധം. ഒന്ന് നമ്മുടെ വിഷയം തീവ്രവാദവും ഭീകരവാദവുമാണ്. അപ്പോൾ ഏതായാലും നമ്മളെ കാത്തതും ചെയ്യിപ്പിച്ചതും അല്ലാഹുവല്ല, നിങ്ങളെ ഡ്രൈവിങ്ങിൽ എന്തോ പ്രശ്നം പറ്റിയതാണ്. രണ്ട്, അല്ലയാണ് ഇത് ചെയ്തിക്കണേ, പിന്നെ അല്ല നിങ്ങളെ ചികിത്സിക്കേണ്ടതില്ലല്ലോ. അല്ല നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിനല്ലേ തരിക, നിങ്ങൾക്ക് ഞാനൊരു സംഗതി തരുമ്പോൾ ഒരു ലക്ഷ്യം എനിക്ക് തരുന്നവർക്കുണ്ടല്ലോ.
അപ്പോൾ പിന്നെ അള്ളയാണ് തരുന്നതെങ്കിൽ പിന്നെ അള്ള സുഖപ്പെടുത്തുന്നതിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യുന്നതിലും ഒന്നും അർത്ഥമല്ല. അള്ളയാണ് തരുന്നെങ്കിൽ അള്ള നിങ്ങൾക്ക് ക്യാൻസർ തരാൻ അള്ള തീരുമാനിച്ചു, അള്ള ക്യാൻസറും തന്നു, പിന്നെ നിങ്ങൾ ചികിത്സിക്കാൻ പോണ പക്ഷേ അള്ളാർക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ബോധമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, അതിനനുസരിച്ച് തന്നതാണ്. ഓൻ്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾക്ക് രോഗം തന്നത്. പിന്നെ നിങ്ങൾ ചികിത്സിക്കുന്നതിന് വിഡിത്തമാണ്. അള്ളയാണ് തന്നെന്ന് വിശ്വസിച്ചാൽ പിന്നെ ചികിത്സയൊക്കെ നിഷ്പ്രഫലമാണ്, അതിനൊക്കെ ഒരു ഫായ്ദല്ലാത്ത സംഗതിയാണ്. പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഇവർ ചോദിച്ച അപ്പോഴൊക്കെ ചോദിച്ചതുപോലെ ഇസ്ലാം സമാധാനമാണ്, ശാന്തിയാണ്, മുസ്ലിങ്ങൾ പരസ്പരം കണ്ട അസ്സലാമു അലൈക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുക. ഇസ്ലാമിൻ്റെ പേര് തന്നെ ഇസ്ലാം സമാധാനമാണ്, സ്വർഗത്തിൻ്റെ പേര് ദാറുസലാം സമാധാനത്തിൻ്റെ ഭവനം എന്നാണ്. പിന്നെ അതിലെവിടെയാ തീവ്രവാദം, എവിടെയാ ഭീകരവാദം? ഇതാണ് ചോദ്യമെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞാൻ അത് തിരുത്തുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നൊരർത്ഥം അതിനില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്തസ്ലമ എന്നാണ് അതിൻ്റെ അർത്ഥം. സെലിമ എന്ന സെലിമ എന്ന് പറഞ്ഞാൽ സമാധാനം നടത്തുന്നുണ്ട്, രക്ഷപ്പെട്ടു നടത്തുന്നുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുണ്ട്. അതിൽ നിന്നുണ്ടായതല്ല അസ്ലമ. സെലിമ പക്കാ പിന്നെ കടലും കടലാടിയും രണ്ടും കേക്കാ കണ്ടു, രണ്ടിലും ആ വാക്കുണ്ട്, അതുകൊണ്ട് രണ്ടും രണ്ടെണ്ണല്ലേ. അതുപോലെ സെലിമ അല്ല അസ്ലമ. അസ്ലമക്ക് സമാധാനം നൽകുന്നവൻ എന്നാണ് അർത്ഥമെങ്കിൽ, അതാണ് അർത്ഥമെങ്കിൽ, ഞാനങ്ങനെ പറയല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇബ്രാഹിം നബിയോട് അല്ല പറയണ്ട് അസ്ലിം, പിന്നെ ഇബ്രാഹിം നീ ഇസ്ലാമാക്, സമാധാനം നൽകുന്നവൻ എന്നാണ് അർത്ഥമെങ്കിൽ എന്താ അർത്ഥം വരിക? അസ്ലം തു ലി റബ്ബിൽ ആലമീൻ, അസ്ലം തു ലി റബ്ബിൽ ആലമീൻ അയാൾ പറയണം. അപ്പോൾ മൂസി ഇബ്രാഹിം അള്ളാഹ്ക്ക് സമാധാനം കൊടുത്തു എന്നായിപ്പോവും, സമാധാനം നൽകുന്നവൻ എന്നാണ് അർത്ഥമെങ്കിൽ ഖുർആനിൽ അസ്ലിം എന്ന് പറഞ്ഞ വസല്ലിമു തസ്ലീമ, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആമന്ന അസ്ലംന, ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചു, വസല്ലിമു തസ്ലീമ, ഞാൻ അതിന് കീഴ്പ്പെട്ട് ജീവിച്ചിരിക്കുന്നു എന്നാണ്. അത് ഖുർആന്റെ പ്രയോഗമാണ്. അല്ല പറഞ്ഞോ ആമന്ന, അല്ല ചെയ്യാൻ പറഞ്ഞോ അസ്ലംന, ഞാൻ അനുസരിച്ചു, ഞാൻ കീഴ്പ്പെട്ടു. അതല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, അതിൻ്റെ അർത്ഥമല്ല. ആമന യുഅ്മിനു ഈമാനൻ, അമീനയിൽ നിന്നാണ് അത്രേ ആമന. അമീന എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്, ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു തന്നെയാണ് എന്ന്. അപ്പോൾ ആ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ എന്നാണ്. ഇത് വെറുതെ പറയാണ്, അത് രണ്ടും രണ്ടാണ്. ഹാദാ ബലദുല്ലമീൻ എന്ന് ഖുർആനിലില്ലേ. അപ്പോൾ എന്തിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുന്നവൻ. അതുകൊണ്ടാണ് അള്ളാഹു ഒരു ഇദാ ഖള അംറൻ, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു, അല്ലെങ്കിൽ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരു ചോദ്യം അങ്ങോട്ടില്ല. അത് ആമന്ന അസ്ലംന വസല്ലിമു തസ്ലീമ, ഞങ്ങളത് കേട്ടു, അനുസരിച്ചു, കീഴ്പ്പെട്ടു, വഴങ്ങി വണങ്ങി ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ ആ ബെയ്ത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാലേ, ഞാൻ ചെല്ലിയ ബെയ്ത്തുണ്ടല്ലോ, ആ ചെല്ലിയ ബെയ്ത്ത് ഞാനത് അങ്ങനെ വെറുതെ അങ്ങ് ചെല്ലിയതാണ്. വൈൻ തസബു ഇലല്ലിസ്ലാമി ഇല്ലാ ലിസൗനിദിമാഇഹിം അല്ലാ തുസാലാ എന്ന് പറഞ്ഞ അവർ മുസ്ലിമായതേ വാ പിന്നെ അവരെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് മുസ്ലിമായതാണ് എന്നൊരു അറബി കവിതയാണ്. അവരൊക്കെ മുസ്ലിമായത് എന്തുകൊണ്ടാ? അവരെ കഴുത്തിന് നേരെ കടാര പാഞ്ഞു വരുമെന്ന് പേടിച്ചിട്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചതാണ് എന്ന്. ഇത് ശത്രുക്കൾ പാടിയതല്ല കേട്ടോ, അതിന് തൊട്ടടുത്ത് പോയി അവർ അള്ളാഹുവിൻ്റെ മുങ്കറായ കാര്യം ഉന്മേഷത്തോടുകൂടി ചെയ്യുന്നവരാണവർ, എന്നാൽ നിസ്കാര കാര്യത്തിൽ അലസന്മാരുമാണ്, ഒരു ഒരു തോന്നുമ്പോൾ തോന്നി നിസ്കരിക്കുന്ന പിന്നെ ആൾക്കാരാണ്. അപ്പോൾ അവർ ഇവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ തന്നെ ചൊല്ലിയതാണിത്. വൈൻ തസബു ഇലല്ലിസ്ലാം ഇല്ല ലിസൗനി ദിമാഇഹിം അല്ലാ തുസാല എന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ജനാധിപത്യ ബോധത്തിന് ഇണങ്ങുന്നതല്ല ഈ ഇസ്ലാം മതം, വിശ്വമാനവിക ബോധത്തിന് ഇണങ്ങിയതല്ല ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഒരു പ്രധാന സംശയം എന്ന് വെച്ചാൽ അത് വിമർശിച്ചാൽ, അതിനെ നിരൂപണം ചെയ്താൽ അത് പറഞ്ഞ ആളുകളെ നാക്കരിയും.
ഇസ്ലാമത്തെ വിമർശിച്ചാൽ കൈവെട്ടും. ഇങ്ങനെ അടഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന, അടഞ്ഞ മനസ്സുകളെ സൃഷ്ടിക്കുന്ന, മനുഷ്യന്മാരുടെ ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താക്കുന്ന, വാഴ മൂടിക്കെട്ടുന്ന ജനാധിപത്യത്തിനും മാനവതിക്കും എതിരാകുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഇസ്ലാമത്തിലുള്ളത്. അതിന് നാം സാക്ഷിയാണ്, നമ്മുടെ കേരളം സാക്ഷിയാണ്, ലോകം സാക്ഷിയാണ്. ഇസ്ലാമത്തെ നിങ്ങൾ ഇസ്ലാം സമാധാനം എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഇനി ഇസ്ലാമത്തെ ഒന്ന് വിമർശിച്ച് നോക്കൂ, നിങ്ങളെ നാക്കരിയവർ, നിങ്ങളവർ കുടുംബം ഒറ്റപ്പെടുത്തും, നാട്ടുകാർ ഒറ്റപ്പെടുത്തും, നിങ്ങളെല്ലാവിധ പീഡനങ്ങളും അവർ ചെയ്യും. അപ്പോൾ സമാധാനം എവിടെയാണ് സമാധാനം? ഇസ്ലാമത്തെ മുസ്ലിമായി നിൽക്കുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. ഏതാണ്ട് ദും തും ബിഹൈർ. നമസ്കാരം.